ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ഗുരുവായൂർ മഞ്ചിരീസിൻ്റെ പ്രഭാത മഞ്ചിരിയിലെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. കുറച്ച് ദിവസമായിട്ട് ഓണൊക്കെ ആയിട്ട് നമ്മൾ ക്ലാസ്സൊന്നും എടുത്തിട്ടില്ല, കുറച്ച് യാത്രകളിലൊക്കെ ആയിരുന്നു, ക്ഷമിക്കണം. ഇന്നിപ്പോൾ നമ്മൾ വീണ്ടും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഏകാദശിയെക്കുറിച്ച് നമ്മളൊരു ലൈവ് ഇട്ടിട്ടുണ്ട്, അത് മാത്രമായിട്ടൊരു ലൈവ് ഉണ്ട്. ഏകാദശി എങ്ങനെ എടുക്കണം, ഏത് രീതിയിലാണ് ഏകാദശി വരുന്നത്, എത്ര ഏകാദശി ഉണ്ട്, അതേക്കുറിച്ച് മാത്രം ഒരു ലൈവ് ഉണ്ട്. മഞ്ചിരീസിലൊരു മെസ്സേജ് ഇട്ടുള്ളൂ, ഞാൻ ആ ലൈവിൻ്റെ ലിങ്ക് ഇട്ടെ. പിന്നെ പിതൃതർപ്പണത്തെക്കുറിച്ചല്ലേ, അതും ഒരു ലൈവ് ചെയ്തു തരാം, അത് മാത്രമായിട്ടൊരു ലൈവ് ചെയ്തു തരാം. നമ്മൾ ക്ലാസ്സിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോകുമ്പോൾ ചില ഡൗട്ട്സ് വരുമ്പോൾ നമുക്ക് കിട്ടത്തില്ല, അതുകൊണ്ട് അത് സെപ്പറേറ്റ് ആയിട്ടൊരു ഇതിട്ടുതരാം. പിന്നെ ഇനിയിപ്പോൾ നമ്മളൊരു മാക്സിമം ഒരു 3 ദിവസത്തിനുള്ളിൽ തിരുപ്പതിക്ക് പോവാണ്. തിരുപ്പതിയിൽ പോയിട്ട് അന്നദാനങ്ങൾ ചെയ്യുകയാണ്. അപ്പം ഇനി അടുത്ത നമ്മുടെ സെഗ്മെൻ്റ് അതാണ്. അപ്പോൾ അതിന് മുൻപേ എനിക്കൊന്ന് അമ്പാടിയെ കാണണം, അമ്പാടിയുടെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനുവേണ്ടി ഒന്ന് അങ്ങോട്ട് പോകണം. പിന്നെ ഒരു 25-26 ആയിക്കൊണ്ട് മാക്സിമം നമ്മുടെ ഞാൻ ഇട്ടുതരാം സുജിത് പ്രഭു, അത് ഡേറ്റ് ഒന്നും കൃത്യമായി ഓർക്കുന്നില്ല. 25-26 ആയിക്കൊണ്ട് ഞാൻ ചെന്നൈയിലെത്തും. എത്തിയ ഉടനെ തന്നെ നമുക്ക് റെഗുലർ ക്ലാസ്, ഹാരം, അന്നദാനം അതൊക്കെ പോകും. ഇപ്പോൾ എനിക്കൊരു പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും മഹാഭാരതം ബുക്ക് വേണമെങ്കിൽ ദയവായി എനിക്ക് 93-42-49-49-41 എന്ന നമ്പറിലേക്ക് മെസ്സേജ് തരിക, വാട്സപ്പ് മെസ്സേജ്. മഹാഭാരതം 710 രൂപയാണ് ബുക്കിൻ്റെ വില. 2 വോളിയൂംസ് ഉണ്ട്, പോസ്റ്റൽ ചാർജും കൂടെ വരും. അതെത്രയാണെന്നുള്ളത് പോസ്റ്റൽ ചാർജ് എനിക്ക് അവിടെ പോസ്റ്റ് ഓഫീസിൽ പോയാലേ അറിയാൻ പറ്റൂ. 1 കിലോ 63-65 റുപ്പീസാണ്. മേ ബി ഒരു 70 രൂപയുടെ ഉള്ളിൽ പോസ്റ്റൽ ചാർജ് കൂടെ വരും തോന്നുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് മഹാഭാരതം ആവശ്യമുള്ളവർ, അത് നല്ല ബുക്കാണ്, ഞാൻ ക്ലാസ് എടുക്കുന്ന ബുക്കാണത് മഹാഭാരതം, അത് സ്റ്റോക്ക് നമുക്ക് വളരെ കുറവേ ഉള്ളൂ. അത് ആവശ്യമുള്ളവർ വേഗം എനിക്ക് മഞ്ചിരീസിൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് തരിക. കാരണം ഞാൻ ഇന്ന് ഇപ്പോൾ ഒരു 1-2 അവേഴ്സിനുള്ളിൽ കൊടുക്കുന്ന ഓർഡർ മാത്രമേ എനിക്ക് പുതിയതായിട്ട് കിട്ടത്തുള്ളൂ, പിന്നെ ഇനി ആ ബുക്ക് കിട്ടില്ല. അതുകൊണ്ട് എത്തിയാലോടനെ കിച്ചുവിനെ കാണിക്കാം. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് കിച്ചുവിനെ കാണാൻ. കുറച്ച് ദിവസമായി കണ്ടിട്ട് കിച്ചുവിൻ്റെ മുമ്പിലിരുന്ന് ജപിച്ചിട്ട് അങ്ങനെയുള്ളൊരു എക്സൈറ്റഡ് മൈൻഡിലാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് കാപ്പി കുടിക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത് കേട്ടോ, ത്രോട്ടിൻ്റെ പ്രശ്നം കൊണ്ടാണ്. മഞ്ചിരീസിലേക്ക് ഒരു കോള് വരുന്നുണ്ടല്ലോ, സോറി, ഈ ഫോണിലേക്ക്, കുഴപ്പമില്ല. അപ്പോൾ മഹാഭാരതം ആവശ്യമുള്ളവരാരുണ്ടെങ്കിലും, അതാണ് കറക്റ്റ്, മഹാഭാരതത്തിൻ്റെ ഏറ്റവും നല്ല ബുക്കാണ്, ആ ബുക്ക് ആവശ്യമുള്ളവരാരാണെങ്കിലും എനിക്ക് പെട്ടെന്ന് മെസ്സേജ് ഇടുക. പിന്നീട് മാതാജി ഒരു മഹാഭാരതം കിട്ടുമോ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് വേഗം മെസ്സേജ് ഇടുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും വേണമെന്നൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കുക, വേണമെങ്കിൽ എനിക്ക് ഉടനെ ഓർഡർ തരിക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഇനി മറ്റെന്താ, തിരുപ്പതി അന്നദാനത്തിന് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്കൊരു 2-3 അവേഴ്സ് ആകുമ്പോഴേക്ക് തന്നെ തിരുപ്പതിൻ്റെ ലാസ്റ്റ്. അയ്യോ, അതിനെന്താ സുജിത് പ്രഭു, നത്തിങ് ടു വറി, അതൊന്നും പ്രശ്നമില്ല, ഞാൻ ഒന്നും വിചാരിക്കില്ല. ഒരു മിനിറ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും വിചാരിക്കില്ല, എന്ത് വിചാരിക്കാനും, അതൊന്നും സാരമില്ല, അതൊക്കെ സ്വാഭാവികം. എല്ലാ ക്ലാസ്സും ഒന്നും നമ്മളെല്ലാവരും കണ്ടെന്ന് വരില്ല. ഇപ്പം ഞാൻ ചെയ്യുന്ന എല്ലാ സീരിയലും ഞാൻ കാണൂ, ഇല്ലില്ല, അതൊന്നും സാരമില്ല. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും പറയാമല്ലോ, എന്തും ചോദിക്കാമല്ലോ. നമ്മൾക്കിടയിൽ അങ്ങനെയുള്ള ഒളിവ് മറവുകളൊന്നുമില്ല, മഞ്ചിരീസ് എന്നും ഒരേ മൈൻഡാണ്. അപ്പം എന്തുണ്ടെങ്കിലും ചോദിക്കാം, എന്തുണ്ടെങ്കിലും പറയാം. ഇവിടെ ദേഷ്യം, വാശി, വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം, എന്താ പറയുക, വയലൻസ്, അതിനൊന്നും സ്ഥാനമില്ല, അതൊന്നും ഞാൻ അംഗീകരിക്കില്ല, ഉൾക്കൊള്ളില്ല. ഓൾവേസ് ബി ഹാപ്പി, അതല്ലേ മഞ്ചിരീസ്? സമാധാനം മാത്രം. മഞ്ചിരീസ് എന്ന് പറഞ്ഞാലേ സമാധാനം, അതിൽ കവിഞ്ഞൊന്നുമില്ല. രാധേ രാധേ. പിന്നെന്താ വേറെ, വേറെ വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയും. ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് സ്കിപ്പ് ചെയ്യുമ്പോൾ ആരും ഒന്നും വിചാരിക്കരുത്, യാത്രയും കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ, മറ്റൊന്നും കൊണ്ടല്ല. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നിങ്ങൾക്ക് 3 ക്ലാസ്സുണ്ട്, 3 ക്ലാസ്സുണ്ട് കേട്ടോ. പ്രീത നെൽസൺ മാതാജി ഇന്നൊന്ന് എന്നെ വിളിക്കണേ, ഇന്നത്തെ ദിവസം, പിന്നീടാണ് ഈ ലൈവ് കാണുന്നതെങ്കിൽ അന്നും വിളിക്കും. സെപ്റ്റംബർ 19 ആണ്,
September 19 ഞാനിത് പറയുന്നത്. പ്രീത നെൽസൺ മാതാജി ഒന്ന് വിളിക്കണേന്ന്, എൻ്റെ കയ്യിൽ നമ്പറില്ല, അതുകൊണ്ടാണ്. പിന്നീട് ഈ ലൈവ് ഇങ്ങനെ കാണുമ്പോഴൊക്കെ അയ്യോ മാതാജി എന്നോട് വിളിക്കാൻ പറഞ്ഞു, ഈ മാതാജി എന്നോട് വിളിക്കാൻ പറഞ്ഞു എന്ന് പറയാൻ പാടില്ലല്ലോ. ഹരേ കൃഷ്ണ അച്ഛാ, എന്ത്, അയ്യോ കുക്കർ ശബ്ദമാണ്, അയ്യയ്യയ്യോ നാരായണ, കുക്കറിൻ്റെ ശബ്ദമല്ലേ. ഉച്ചയ്ക്ക് ശേഷം വിളിച്ചോ, നമ്മുടെ ലൈവ് ഇല്ലാത്ത സമയത്ത് വിളിച്ചോ. വാസന്തി മാതാജി നന്നായി റെസ്റ്റ് എടുക്കുക, ധാരാളം വെള്ളം കുടിക്കുക കേട്ടോ. പിന്നെ മറ്റെന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ? കുക്കറിൻ്റെ ശബ്ദം, നമ്മൾ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്കത്തേക്കുള്ള. സരള മാതാജി ധൈര്യമായിട്ടിരിക്കും, കിച്ചുടൻ കൂടെയുണ്ട്, ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും വിശേഷങ്ങൾ പുതിയതായിട്ട്? ഒന്നുമില്ല എങ്കിൽ നമുക്കിപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വേഗം പറയൂ, എന്തെങ്കിലും ഉണ്ടോ പുതിയ വിശേഷങ്ങൾ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം, ചെന്നൈയിലെത്തിയിട്ടില്ല, 25-26 ചെന്നൈയിലെത്തും. അപ്പോൾ ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കോള് വന്നുകൊണ്ടേയിരിക്കുന്നു, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ദിവ്യ ഒന്ന് വന്നേടാ. എടാ ഈ നമ്പറിൽ പറയൂ, വിളിക്കല്ലേ എന്ന് പറ, ഞാൻ ലൈവ് ക്ലാസ്സിലാണെന്ന് പറയൂ. പ്രാർത്ഥിക്കാം. പ്രീത മാതാജി, പ്രീത നെൽസൺ മാതാജി ഇന്ന് വിളിക്കണം കേട്ടോ, ഞാൻ ഇപ്പം പറഞ്ഞിട്ടുണ്ട് ലൈവില്. എന്താ അവർ വിളിച്ചതെന്ന് ചോദിക്കൂ. ദിവ്യ എന്തിനാ വിളിക്കുന്നത്? ഒരു മിനിറ്റ് കേട്ടോ, ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഒരു സർപ്രൈസ് ഉണ്ട്. പറ, മധുരമൊക്കെ ഉണ്ട്. നിങ്ങളെല്ലാവരും വന്നത് ഇന്ന് നല്ല സമയമാണ്. ഞാനൊരു വലിയൊരു ബിഗ് സർപ്രൈസ് ബിന്ദുമ്മയ്ക്ക് കൊടുക്കാൻ പോവാണ്. ദിവ്യ ഒന്ന് വന്നേടാ. ആണോ? അതെ, ബിന്ദുമ്മയുടെ മോളാണ് വിളിച്ചത്, നന്ദന. ആ കുട്ടി ഒരു കാരണവശാലും ബിന്ദുമ്മയെ കാണാൻ റെഡിയല്ല. ഇപ്പോൾ വിളിച്ചത്, അവർ എൻ്റെ ഫോണിലേക്ക് വീഡിയോ കോൾ വിളിക്കുന്നുണ്ട്. നീ ആ കുട്ടിയെ വിളിച്ചിട്ട് നമുക്ക് വാട്സപ്പിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് ആ നമ്പറിൽ നിന്ന് വീഡിയോ കോൾ വിളിക്കേ. അതിനെ ഞാൻ കയ്യും കാലും പിടിച്ചതാണ്. മോൾ അമ്മയെ ഒരിക്കലും വെറുക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം ബിന്ദുമ്മയെ. ആ കുട്ടി ജനിച്ച് 2 ഉണ്ടായപ്പോൾ ബിന്ദുമ്മ കണ്ടതാണ്, പിന്നെ കണ്ടിട്ടില്ല. ആ കുട്ടി ഒട്ടും റെഡിയല്ല അമ്മയെ കാണാൻ. താല്പര്യം ആ വെള്ളത്തിൽ ചാടി ചത്തുകളയെന്നൊക്കെ പറഞ്ഞത് ആ കുട്ടി, എന്നെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞതാ. പിന്നെ ഞാൻ കുറേ സംസാരിച്ച് അതിൻ്റെ മൈൻഡ് മാറ്റിയെടുത്തതാ. നോക്കാം നമുക്ക് ബിന്ദുമ്മ ആ കുട്ടിയെ കാണുമ്പം ഐഡൻറ്റിഫൈ ചെയ്യോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. വരുന്നുണ്ട്, പറയല്ലേ പറയല്ലേ. നീ നിൻ്റെ വാട്സപ്പിലേക്ക് ആഡ് ചെയ്യുന്നു, വിളിച്ചിട്ട് പറയും ഞാൻ വേറെ നമ്പറിൽ നിന്ന് വിളിക്കാം. പറ.
പാവല്ലടാ, അവരും ഒരു അമ്മയല്ലേ. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരാണ് എൻ്റെ ഫോണിലേക്ക് ഇപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ വിളിച്ചുകൊണ്ടിരുന്നത്. ബിന്ദു അമ്മേ, കിച്ചണിൽ പോയിട്ടാ ഡോറടച്ചേ. ഹലോ നന്ദു, എന്താ വിശേഷം? അയ്യോ കാണണോടാ, ഒരുപാടായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു കാണണമെന്ന്. ആണോ മോനെ? പക്ഷേ ആൻറ്റി മറ്റേ വാട്സപ്പിൻ്റെ ഫോണിൽ ആൻറ്റി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ മക്കളെ. ആൻറ്റി വേറെ നമ്പറിൽ നിന്ന് കുഞ്ഞിനെ വിളിക്കട്ടെ. ആൻറ്റിയോട് ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോ കോൾ വിളിക്കാം. ആൻറ്റിയോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യോടാ പ്ലീസ്, മക്കളൊന്ന് അമ്മയും കൂടെ കാണുവാടാ. ഒന്നും പറയണ്ട, അമ്മയോട് ഹരേ കൃഷ്ണ എന്ന് മാത്രം പറഞ്ഞാൽ മതി. നമ്മൾ മുന്നോട്ട് പഠിക്കല്ലേ മക്കളെ, നമുക്കൊരു ശാപവും ആരുടെയും വേണ്ട കേട്ടോ. മക്കൾക്ക് എന്ത് വേണമെങ്കിലും ആൻറ്റിയോട് പറയാലോ ആൻറ്റി ചെയ്തുതരും, പക്ഷെ അമ്മയെ ഒരിക്കലും വെറുക്കാൻ പാടില്ല. മക്കളെ സംസാരിക്കും അമ്മയോട്. ഓക്കെ ചക്കരെ, ഇപ്പം ആൻറ്റി വേറെ നമ്പറിൽ നിന്ന് വിളിക്കാം, മക്കളെ എടുക്കണം കേട്ടോ. അമ്മ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയാലും പറഞ്ഞാലും മക്കളൊന്നും വിഷമിക്കരുത്, ആൻറ്റി ഉണ്ട് നിനക്ക്, എന്തും ചെയ്തുതരും. പക്ഷെ ഒരിക്കലും അമ്മയോട് മക്കൾ ധിക്കരിച്ച് ഒന്നും പറയാൻ പാടില്ല. അമ്മ ഇഷ്ടമില്ല, കളഞ്ഞിട്ട് പോയതല്ലേ, അങ്ങനെ ഒന്നും പറയരുത് കേട്ടോ മക്കളെ. ഓക്കെ ഡാ, ഇപ്പം വിളിക്കാം കേട്ടോ. ശരി. അമ്മേ നാരായണ രക്ഷപ്പെട്ടു. വീഡിയോ കോൾ വിളിക്കാൻ നമ്പറിലേക്ക്. ആ കുട്ടി ഒട്ടും റെഡി അല്ലായിരുന്നു, കുഞ്ഞിനെ കളഞ്ഞിട്ട് പോയതല്ലേ, അതിൻ്റെ പിന്നിൽ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. അതിപ്പോഴാണ് അവരെൻ്റെ ഫോണിലേക്ക് ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഇപ്പം ഞാൻ എന്നോ പറഞ്ഞതാ വിളിക്കാൻ. പക്ഷേ ഇതാണെങ്കിൽ ലൈവിലും ആയിപ്പോയി. ആ എന്നാ ഈ മേലത്തെ നമ്പറിൽ വിളിക്കേ, നിൽക്കേ. എത്രയായാലും ഒരു അമ്മയല്ലേ, പോട്ടെ, ഇതൊക്കെ സോൾവ് ചെയ്ത് പോകേണ്ട കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് പോകണം. ഷുഹ് എൻ്റെ കൃഷ്ണ, ഇതിപ്പോൾ ലൈവ് എടുത്തപ്പോഴായി പോയല്ലോ വന്നത്. ഒരു 5 മിനിറ്റ് മുന്നേ ആണെങ്കിൽ ഈ പ്രശ്നം തീർന്നേനെ. എന്തായിരിക്കും ബിന്ദുമ്മയുടെ റെസ്പോൺസ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. മകൾ ജനിച്ച് 2 മാസത്തിൽ കണ്ട കുട്ടിയെ ഇപ്പം ബിന്ദുമ്മ കാണാൻ പോവാ, പറയല്ലേ. കുറേ നാളത്തെ എൻ്റെ തീവ്ര ശ്രമം, പറയല്ലേ, പറയല്ലേ, വിളിക്കല്ലേ. ഹായ് നന്ദു. നല്ല സുന്ദരിയാണല്ലോ. ഭക്ഷണം കഴിച്ചോ മോള്? ഭക്ഷണം കഴിച്ചോ? നാളെ പോവാണോ? ആൻറ്റി അമ്മയെ കാണിച്ചു തരട്ടെ? കണ്ടിട്ടുണ്ടോ മോൾ അമ്മയെ? മറന്നുപോയോ? ആൻറ്റി കാണിച്ചു തരാം കേട്ടോ. ആൻറ്റി വരാം കേട്ടോ മോനെ കാണാൻ. ഇവിടെ വരൂ. ഈ കുട്ടി അറിയോ ബിന്ദുമ്മയ്ക്ക്? സുഖാണോ? ബിന്ദുമ്മയുടെ മോളാ നന്ദന. അറിയില്ല, ഇപ്പൊ മനസ്സിലായോ? ബിന്ദുമ്മ പ്രസവിച്ച മോളാന്ന്. എന്നുണ്ടാ? എന്നാ വരുന്നേ? എന്നാ പോണേ? നാളെ പോവോ? എനിക്ക് കാണുന്നുണ്ടടാ നിന്നെ. അച്ഛൻ പറഞ്ഞു അങ്ങോട്ട് ചെല്ലണ്ടെന്ന്. ആ അത് അച്ഛൻ പറഞ്ഞല്ലേ, ഞാൻ കൊണ്ടുപോവാം. എനിക്ക് കാണണടാ. ഞാൻ കൊണ്ടുവരാം അമ്മയെ. അമ്മയെ കൂട്ടി ആൻറ്റി വരാം കേട്ടോ. സുഖമായിട്ട് പഠിക്കുന്നുണ്ടോടാ? എന്ത് വേണമെങ്കിലും മോൾ ആൻറ്റിയോട് പറഞ്ഞോളൂ, പഠിക്കാനോ എന്ത് വേണമെങ്കിലും പറയൂ, ആൻറ്റി എത്തിച്ചേരാം. അമ്മ സുഖമായിരിക്കുന്നു കേട്ടോ, അമ്മയെ ആൻറ്റി കൊണ്ടുവരും. മക്കളെല്ലാം മറന്നുകളാ, ഇതൊക്കെ ഭഗവാന്റെ ഓരോ ലീലകളാ. മക്കൾ സന്തോഷമായിട്ടിരിക്കണം, നന്നായി പഠിക്കണം, അമ്മ എന്നും കൂടെയുണ്ട്. പോരെ, വിഷമമായോ മക്കൾക്ക്? കാണാം, ആൻറ്റി കൊണ്ടുവരാം കേട്ടോ.
ഓണത്തിന് ഓണം കഴിഞ്ഞില്ലേ കണ്ണാ? അവധി കിട്ടുമ്പോഴേ വരത്തുള്ളൂ അല്ലേ. ശരി, ആൻഡ് ഈ പ്രാവശ്യം ചെന്നൈക്ക് പോകുന്നതിനേക്കാളും മുമ്പേ തന്നെ അമ്മയെ കൊണ്ടുവന്ന് കാണിച്ചുതരാം പോരെ. അമ്മയോട് സംസാരിക്ക്. എന്താടാ വേണ്ടേ? എന്നാ വേണ്ടേ? അന്ന് പറയും കുഞ്ഞുനാളില് കൊണ്ടുവന്നപ്പോ അമ്മായി അപ്പച്ചി എന്നെ ആ സാധനം ഒക്കെ മാറ്റി. അതൊന്നും പറയണ്ട, ആ കഥകളൊന്നും വേണ്ട, അതെല്ലാം കഴിഞ്ഞു. ഇന്നലകളിലെ കഥകളൊന്നും വേണ്ട, ഇപ്പൊ മോളോട് സംസാരിക്കേ, ഇന്നത്തെ കാര്യം സംസാരിക്ക. വരാട്ടോ, സുഖമായിട്ടിരിക്കണ കേട്ടാ. എത്ര സുന്ദരിയായിരിക്കുന്നു നോക്കൂ. ഏ ബിന്ദുമ്മയുടെ മോളെ കണ്ടോ എല്ലാരും? ഇതാണ് ബിന്ദുമ്മയുടെ മോള്, ബിന്ദുമ്മ പ്രസവിച്ച മോള്. മക്ക കാൻഡി ഓണക്കോടി ആയിട്ട് വരാം കേട്ടോ, അമ്മയും കൂട്ടിക്കൊണ്ട് വരാം. ദേ ദിവ്യാൻഡിക്ക് കൊടുക്കാം. എന്താണ്, ഹാപ്പി ആയോ? ആയോന്ന് ഞാൻ പറഞ്ഞില്ലേ, നഷ്ടപ്പെട്ടത് ഓരോന്നും ഞാൻ തിരിച്ചു തരും. സന്തോഷമായോ? നിങ്ങൾ സനാതയല്ലെന്ന്, നിങ്ങൾ സനാതയാണ്, അത് മനസ്സിലാക്കൂ എൻ്റെ പൊന്ന് ബിന്ദുമ്മ. നിങ്ങൾക്ക് ഞാൻ എല്ലാം തിരിച്ചു തരും. സന്തോഷമായിട്ടിരിക്കും. ദേ ഇവിടെ ഒരാൾ ഭയങ്കര കരച്ചിലേ, നന്ദൂട്ടിയെ കണ്ടപ്പോഴേക്കും. അമ്മയെ കരയണ്ടെന്ന് പറയുന്നത് കേക്കൂ, കുഞ്ഞു പറയുന്നത് കേട്ടെ, അമ്മയെ കരയണ്ടെന്ന്. നോക്കിക്കേ, ഭയങ്കര കുറുമ്പിയാണ് കേട്ടോ നന്ദൂട്ടി, ഇത് ഭയങ്കര കുറുമ്പിയാണ്, ഒരു രക്ഷയില്ല. ആൻറ്റിക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ശരി ആൻറ്റി, എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ വരും. ചെന്നൈക്ക് പോണേനേക്കാളും മുന്നേ ആൻറ്റി കൊണ്ടുവന്ന് കാണിക്കൂ കേട്ടോ അമ്മയെ. ഇപ്പൊ ആൻറ്റി കോഴിക്കോടാ മോനെ, ഇവിടുന്ന് തന്നെ വരും. ഇല്ലടാ കണ്ണ, ആൻറ്റിയുടെ വീട് ഇവിടെയാണ്, കോഴിക്കോടല്ലേ, ചെന്നൈയിൽ സെറ്റിൽഡ് ആണ്. അപ്പം ഇവിടെ അമ്മ എവിടെ പോകുമ്പോഴും ആൻറ്റിയുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ ഭാഗവതത്തിൻ്റെയും ഭഗവത്ഗീതയുടെ ഒക്കെ അച്ഛനറിയാം. ആൻറ്റി അമ്മയ്ക്ക് കൊടുക്കാം, മക്കളെ അമ്മയോട് സംസാരിക്കട്ടെ കുറച്ചു നേരം. ബിന്ദുമ്മേ ഞാൻ ഇപ്പം മ്യൂട്ട് ചെയ്തു. ഒരു കാരണവശാലും പഴയ കാര്യങ്ങൾ പറയരുത്, കാല് ഞാൻ പിടിക്കാം. ഒന്ന് ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രം കുറച്ച് പറഞ്ഞ് വെക്കാം. ഈ കുട്ടി ഒരുപാട് ഇതാക്കിയിട്ടാണ് വന്നത് വീഡിയോ കോളിൽ. ഒരു കാരണവശാലും പഴയതൊന്നും പറയരുത്, 2 മിനിറ്റ് സംസാരിച്ച് കട്ട് ചെയ്തു, നമുക്ക് അവിടെ പോയി കാണാം. അപ്പൊ കോരിത്തോട്ടിന് പോയായിരുന്നു പറഞ്ഞു. എന്നാ വന്നേ? ആ അസുഖമൊക്കെ മാറിയോ എല്ലാവരുടെ? തങ്കമണി ചേച്ചിക്ക് പനിയാന്ന് പറഞ്ഞേ. അതൊന്നും ആ കുഞ്ഞിനെ അറിയില്ല ബിന്ദുമ്മ, ആ കുട്ടി ഹോസ്റ്റലിലല്ലേ. കുഞ്ഞിന്റെ കാര്യം ചോദിക്കും. നന്നായി പഠിക്കണം, നന്നായി പഠിക്കണം എന്ന് പറ. ഇത്ര സുന്ദരിയാ നോക്കിക്കേ, ഓ എനിക്ക് വയ്യ. ചിരിക്കണെന്നാടാ? എന്നാണ് ചിരിക്കണേ? അമ്പ്ലിയാനിയുടെ കണ്ണ് വെട്ടും നന്ദൂട്ടിക്ക്. എല്ലാരും വരൂ കേട്ടോ, ദിവ്യാന്റിയും വരും, വിഷ്ണു ചേട്ടനൊക്കെ വരൂ കേട്ടോ, വിഷ്ണുവാങ്കിള്, വിഷ്ണുവാങ്കിളൊക്കെ വരൂ കേട്ടോ. 10 പരീക്ഷ എഴുതിയോ? പ്ലസ് വൺ. ആ ഇപ്പോ പ്ലസ് വണ്ണിന് എത്തി കൊച്ച്. യൂണിഫോം ഒക്കെ മേടിച്ചോ? അമ്മയുടെ വക ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അല്ലേ ബിന്ദമ്മ. അല്ല പേരമ്മ വരാറുണ്ടോ? ഇന്ദു പേരമ്മ മനസ്സിലാവും. രാജേട്ടാ നമസ്കാരം. കുമാരമ്മ നമ്മുടെ ബിന്ദുമ്മ ജനിച്ച് അപ്പുറത്ത് പോയി സംസാരിച്ചു. 2 മാസം ഉണ്ടാവുമ്പോൾ കുഞ്ഞിനെ കണ്ടതാണ് ജനിച്ചിട്ട്. ദിവ്യ ഒന്ന് കൂടെ ചെല്ലേ, വേറെ എന്തെങ്കിലുമൊക്കെ പഴയ കാര്യങ്ങൾ പറയും. അപ്പം ആ കുട്ടിയെ ഇപ്പം
+2 +1 എത്തി. അപ്പോഴാണ് ബിന്ദുമ്മ കാണുന്നത്. അവർ തമ്മിൽ ഒട്ടും സംസാരിക്കാൻ റെഡി ആയിരുന്നില്ല ആ കുട്ടി. വീഡിയോ കോളിലൊന്നും വരാനോ ഒന്നും സംസാരിക്കാൻ റെഡി ആയിരുന്നില്ല. വർഷങ്ങൾക്കപ്പുറം അമ്മ ആ അമ്മ പ്രസവിച്ച മകളെ കാണുകയാണ്. അപ്പോൾ ആ ഒരു ഇത് ഒട്ടും ലൈവിൽ വന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് അവരുടെ വീഡിയോ കോൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം ആ കുട്ടിയെ പറഞ്ഞ് 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 അമ്മയാണ്, അമ്മയെ ഒരിക്കലും വെറുക്കരുത്, സാഹചര്യങ്ങൾ കൊണ്ട് അമ്മ അങ്ങനെ പോകേണ്ടി വന്നു, മോളെ ആ അതിനുശേഷമുള്ള ചുറ്റുപാടുകളിൽ ആ കുട്ടിയെ ഒരുപാട് പേര് പലതും പറഞ്ഞ് മാനസികമായിട്ട് അകറ്റി നിർത്തിയതായിരുന്നു. സാഹചര്യം അങ്ങനെയാണല്ലോ. പക്ഷെ അതിനെ പറഞ്ഞ് 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 മനസ്സിലാക്കി 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 അവസാനം ആ കുട്ടി വീഡിയോ കോളിൽ വരാൻ തയ്യാറായതായിരുന്നു. അപ്പോൾ ഒരുപാട് ശ്രമത്തിൻ്റെ പുറത്ത് അമ്മയും മകളും ഇന്ന് കണ്ടു. ഒരിക്കലും ബിന്ദു അമ്മയോ ആണെങ്കിലും ഞാനാണെങ്കിലും ഈ ലോകത്തു നിന്ന് പോകുന്നതിന് മുൻപ് ഒരിക്കലും എന്താ പറയുക, അങ്ങനെയുള്ള വിഷമങ്ങളൊന്നും മനസ്സിൽ വെക്കരുത്. എന്തെല്ലാം ഒരമ്മയുടെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ കർമ്മങ്ങൾ പൂർത്തിയാവുന്നത്. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരിക്കലും എന്താ പറയുക, ബിന്ദുമ്മ അനാഥയാണെന്നോ ബിന്ദുമ്മയ്ക്ക് ആരുമില്ല എന്നോ ഒന്നും തോന്നരുത്. ഞാനെന്ന വ്യക്തി എന്തെല്ലാം ബിന്ദുമ്മയ്ക്ക് കൊടുത്താലും ജന്മം നൽകിയ മകളെ കാണുന്ന ആ സന്തോഷത്തേക്കാൾ വലുതായിട്ടൊന്നും ഒരമ്മയ്ക്ക് ഉണ്ടാവില്ല. അവരെത്ര വലിയ അബോധ മനസ്സ് ആണെങ്കിൽ കൂടിയും അവർക്കതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പം എന്താ പറയുക, വലിയ ഒരുപാട് ഞാൻ സംസാരിച്ചിരുന്നു അവരോട്, അവരുടെ ഹസ്ബൻഡിനോട്, മോളോട്, ചേച്ചിയോട്, സഹോദരനോട്, എല്ലാവരെയും സംസാരിച്ച് 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 എൻ്റെ യാത്രകളിലെല്ലാം എൻ്റെ ചിന്ത ഇതായിരുന്നു, എങ്ങനെ ഇവരെ തമ്മിലുള്ള ആ പ്രശ്നങ്ങൾ ഒതുക്കി ഒരുമിപ്പിക്കാം അവരെ. കാരണം അത് വേണം. ആ കുഞ്ഞും അമ്മയുടെ സാമീപ്യം അറിയണം, സ്നേഹമറിയണം, സന്തോഷമറിയണം. ആ കുഞ്ഞിനും തോന്നണം എനിക്കും ഒരമ്മയുണ്ട്. അത് അത്യാവശ്യമാണ്. കട്ടയില്ലേ ബിന്ദുമ്മ? നന്ദുട്ടി, താങ്ക് യു ചക്കരേ, താങ്ക് യു സോ മച്ച്. ആൻറ്റി കാണാൻ വരൂ കേട്ടോ നന്ദുവിനെ. ലവ് യു ബേബി. ഹരേ കൃഷ്ണ. ശരി കണ്ണ, ഒരുപാട് സന്തോഷം ആൻറ്റിക്ക്. ആൻറ്റി ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം ആൻറ്റിയുടെ ഫോണിൽ നിന്ന് കേട്ടോ. മക്കളെ ഹാപ്പി ആയിട്ടിരിക്കും. എന്തെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു കേട്ടോ. അടുത്ത വെക്കേഷന് നമുക്ക് ചെന്നൈക്ക് പോവാടാ, അമ്മയുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കാം. ആൻറ്റി അച്ഛനോട് സംസാരിച്ച് കൊണ്ടുപോവാം കേട്ടോ. ആ എക്സാം കഴിഞ്ഞ് ആൻറ്റി കൊണ്ടുപോകാം ചെന്നൈക്ക്. മോൾ അമ്മയുടെ അടുത്ത് നിൽക്കി കുറച്ച് ദിവസം. ഓ, സേവാഭാരതിയുടെ കീഴിലാണോ താമസിക്കുന്നത്? സാരമില്ല, ആൻറ്റി സംസാരിക്കാം അവരോട്. അമ്മയുടെ അടുത്ത് നിൽക്കാൻ കുറച്ച് ദിവസം പോവാം കേട്ടോ നമുക്ക്. മക്കൾ സന്തോഷമായിരിക്കണം കേട്ടോ. ആൻറ്റി വരാടാ, ഈ ദിവസങ്ങളിൽ തന്നെ വരാം. അച്ഛനെ വിളിച്ചിട്ട് അമ്മയും കൂട്ടി മൂവാറ്റുപുഴയ്ക്ക് വരാം. ആ ഓക്കെ, ആൻറ്റി വിളിക്കാം. ബൈ. ശരി. അപ്പാ നാരായണ ബന്ധുവേ, ഗ്രേറ്റ് മൊമെന്റ്. ഇവിടെ ഇതായി. ഏ ബിന്ദുമ്മയുടെ മോളെ എല്ലാരും ലൈവിൽ കണ്ടു. വയലെന്താ പപ്പടോ? എന്തായി ബിന്ദുമ്മ പ്രസവിച്ച മോളത്? ഞാൻ പറഞ്ഞിരുന്നോ തരുമെന്ന്? ഞാൻ ബിന്ദുമ്മയ്ക്ക് മോളെ തരുമെന്ന് ഉറപ്പ് തന്നിരുന്നു. ആ നന്ദു അല്ല ഈ നന്ദു. ഞാനതാന്ന് ഓർത്തല്ലേ വരാത്തത്. കൊച്ചുകൊടുക്കറിയാൻ പാടില്ല. ഞാൻ എന്താ പറഞ്ഞത്, ബിന്ദുമ്മയുടെ മോളെ ബിന്ദുമ്മയ്ക്ക് തിരിച്ച് ഞാൻ തരുമെന്ന് പറഞ്ഞോ ഇല്ലേ? ക്ഷമയോടെ ഇരിക്കും ബിന്ദുമ്മയെ, ഞാൻ തന്നിരിക്കും ബിന്ദുമ്മയുടെ മോളേന്ന് ഞാൻ പറഞ്ഞോ? പറഞ്ഞോ ഇല്ലേ? പറഞ്ഞോ. ഇപ്പൊ എന്തായി തന്നില്ലേ? ഞാൻ കൊണ്ടുപോകാം, ഞാൻ കൊണ്ടുപോകാം. നന്ദുവിനെ ഞാൻ ചെന്നൈക്കും കൊണ്ടുവരും ബിന്ദുമ്മയുടെ കൂടെ നിൽക്കാൻ. ഒരമ്മ ഒരു മകൾക്ക് എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ചെയ്തു കൊടുക്കും. ഞാൻ കൂടെ ഇല്ലേ? എന്താ മോക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാൻ ഇഷ്ടമുള്ളത് പറയൂ. പറ. ഡ്രസ്സ് വേണം.
നമുക്ക് ഇന്ന് തന്നെ പോയിട്ട് ഡ്രസ്സ് എടുക്കാം, നന്ദൂനുള്ള ഡ്രസ്സ് എടുക്കാം. രണ്ട് ദിവസത്തിനകം നമ്മൾ ഇവിടുന്ന് പോകണം. പോരെ, മതിയോ? എടോ മതിയോന്ന്. ഹാപ്പി? ഹാപ്പി. എന്നാ പോയി അവിടെ എന്താ വെച്ചാൽ കഴിക്കുക, ഞാൻ ക്ലാസ് എടുക്കട്ടെ. വേറെ ലോകത്താ, രക്ഷയില്ല. ഏതോ ലോകത്ത് ബിന്ദുമ്മ. കുറച്ച് നേരത്തേക്ക് ബിന്ദുമ്മ ആകെ എക്സൈറ്റഡ് ആയിരിക്കും, ഞാൻ ഇനി എന്ത് ചെയ്യണം. ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് തന്നെ പോകാം. ഇതൊക്കെ ജീവിതത്തിലെ വളരെ ചെറിയ ചെറിയ നല്ല നല്ല മുഹൂർത്തങ്ങൾ, സന്തോഷങ്ങൾ. പക്ഷെ നിങ്ങൾ ലൈവിലുണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ലൈവ് എടുക്കാനിരുന്നപ്പോഴാണ് ഇതിൽ കോള് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ദിവ്യയുടെ ഫോണിൽ നിന്ന് വിളിച്ചത്. ഒരുപാട് സന്തോഷം നിറഞ്ഞ സമയം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. രണ്ട് മാസം കണ്ടിട്ടുണ്ട് അമ്മ കണ്ടതാ, ജനിച്ച് രണ്ട് മാസം ഉണ്ട് അമ്മ കണ്ടതാ. പിന്നെ ഒരിക്കലും ആ അമ്മ മോളെയും കണ്ടിട്ടില്ല, മോളെ അമ്മയും കണ്ടിട്ടില്ല. ഗ്രേറ്റ് തിങ്. ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് ക്ലാസ് എടുക്കാം. ഇനി നമ്മൾ അധ്യായം 6 തീർച്ചയായിട്ടും ആ കുഞ്ഞിനെ അമ്മയും തമ്മിൽ ഒരുമിപ്പിച്ചപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. കുഞ്ഞ് ജനിച്ച് രണ്ടാം മാസത്തിൽ ആ കുട്ടിയുടെ അച്ഛൻ്റെ കുടുംബത്തിലേക്കും ആ അമ്മ തെരുവിലേക്കും ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങൾ സത്യം നിങ്ങൾക്കും കാണാൻ പറ്റി. പിന്നീടുള്ള നീണ്ട 10, 16, 17 വർഷങ്ങൾ അമ്മ മകളെയും കാണുന്നില്ല, മകൾ അമ്മയും കാണുന്നില്ല. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ആ കുട്ടി ഓർമ്മ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മറ്റൊരു മാർഗമില്ലാതെയായപ്പം ആ കുഞ്ഞിനെ ഇങ്ങനെ കുട്ടികളെ നോക്കുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റേണ്ടി വന്നു. കാരണം ആ കുട്ടിയുടെ അച്ഛന് സ്ട്രോക്കായിപ്പോയി, പിന്നെ അവരുടെ അച്ഛൻ്റെ അമ്മ കുറച്ച് വയ്യാതെയായി. ഇങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ ആ കുട്ടിയും ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും ഒന്നും അറിയാതെ ഏതോ ഒരു ഹോസ്റ്റൽ ജീവിതത്തിലേക്ക് തള്ളപ്പെട്ടു. കാലങ്ങൾ ഇത്രയും കഴിഞ്ഞു, എങ്ങനെയൊക്കെയോ ബിന്ദു അമ്മ എൻ്റെ കൈകളിൽ എത്തിപ്പെട്ടു, ഭഗവാന്റെ കാരുണ്യം. അങ്ങനെ ബിന്ദുമ്മയ്ക്ക് ഞാനൊരു മോളും ബിന്ദുമ്മ എനിക്കൊരു അമ്മയുമായി. നമ്മുടെ എല്ലാവരുടെയും മഞ്ചിരീസിൽ കളിയും ചിരിയും ഇണക്കവും പിണക്കവും വഴക്കും ബഹളവും സ്നേഹവും കരുതലും ഒക്കെയായിട്ട് അങ്ങനെ പോകുന്ന വഴിക്കാണ്. ഞാനൊരു ദിവസം രാത്രി ബിന്ദുമ്മയോട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുമെങ്കിലും ഒരമ്മയുടെ മനസ്സെന്താണെന്നറിയാൻ, അത് നമുക്കറിയാം എങ്കിൽ കൂടിയും ബിന്ദുമ്മയുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അതിനുവേണ്ടി ബിന്ദുമ്മയെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു മോളെക്കുറിച്ചും ബിന്ദുമ്മയുടെ ആഗ്രഹങ്ങളെക്കുറിച്ചും ആവശ്യങ്ങളെക്കുറിച്ചും. കാരണം അവർക്കെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്, ഞാൻ മീൻസ് ഭഗവാൻ കൊടുക്കുന്നുണ്ട്. ഞാനെന്ന വേർഡിന് ഇവിടെ പ്രസക്തിയില്ല. എങ്കിൽ കൂടിയും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിച്ചപ്പം ഒരു രാത്രി മുഴുവൻ ബിന്ദുമ്മ ഇരുന്ന് വാതോരാതെ സംസാരിച്ചു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ആ അമ്മയുടെ ഹൃദയം മകളെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്ന്. അവിടെ തുടങ്ങി ബിന്ദുമ്മയുടെ മോളെ കണക്ട് ചെയ്യാനുള്ള എൻ്റെ ഒരു തീവ്രമായ ശ്രമം. പക്ഷേ അതൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ആ കുട്ടി ഒരു തരത്തിലും അടുക്കുന്നുണ്ടായിരുന്നില്ല സംസാരിക്കാൻ. കാരണം സാഹചര്യങ്ങൾ ഒരുപക്ഷെ ആ കുഞ്ഞിൽ ഒരുപാട് വിഷങ്ങൾ കുത്തിവെച്ചിരിക്കാം. പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്ന ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയിൽ ഓട്ടോമാറ്റിക്കലി അമ്മയോട് തോന്നിയൊരു വിരോധം, ദേഷ്യം, അതെല്ലാം ആ കുഞ്ഞിനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗുരുവായൂരപ്പനെ മുറുകെ പിടിച്ച് നമ്മൾ നടത്തിയൊരു പോരാട്ടം, ആ മകള് അമ്മയെ അമ്മ തന്നെ വിളിച്ചു, എനിക്ക് ആ സന്തോഷം മതി അല്ലേ. നമുക്കത് മതി, ആ അമ്മയും മകളും അത് സന്തോഷമായിരിക്കണം. ഇനി എൻ്റെ അടുത്ത ശ്രമം ആ കുഞ്ഞ് അമ്മയില്ലാത്ത കുഞ്ഞാണെന്നൊരിക്കലും തോന്നരുത്. ആ കുട്ടിയുടെ അടുത്ത ലീവിന് ഞാൻ സഞ്ജുവിനെ കൊണ്ടുപോകുന്നത് പോലെ ആ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ചെന്നൈയിലേക്ക്. ആ അമ്മയുടെ കരുതലും സ്നേഹവും, അവരൊരുമിച്ച് കിടന്നുറങ്ങട്ടെ, അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കട്ടെ, അവരൊരുമിച്ച് ഷോപ്പിങ്ങിന് പോട്ടെ, ലീവിന് വരുമ്പോഴും അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല ഭക്ഷണവും, അത്രയ്ക്ക് ബിന്ദുമ്മയ്ക്ക് കുക്കിംഗ് അറിയില്ല എങ്കിലും മഹിളാമണി മാതാജിയുടെ മോനും വിളിച്ചു അല്ലേ, ഞാനുണ്ടാക്കി കൊടുക്കാമല്ലോ നല്ല ഭക്ഷണം. കാരണം ഹോസ്റ്റൽ ഫുഡ് മാത്രം കഴിച്ച് ആ കുട്ടിക്ക് രുചിയുള്ള ഭക്ഷണവും ഇടാൻ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങളും കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ അമ്മയുടെ കൈപിടിച്ച് നടന്ന ആ കുട്ടി കാണട്ടെ, ഒരമ്മയുടെ സ്നേഹം ആ കുട്ടി അറിയട്ടെ.
അപ്പം അത് വേണം. ലീവ് കഴിഞ്ഞ് പോകുന്ന ആ പെൺകുട്ടി വളരെ സന്തോഷത്തോടു കൂടി പോകണം. ആ കുഞ്ഞിനും ഒരു സ്നേഹമുള്ള അമ്മ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ആ മോളറിയണം. അവരൊരുമിച്ച് കിടന്നുറങ്ങണം. ഒരു മകൾക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കണം എന്നുള്ളത് പയ്യെ പയ്യെ ബിന്ദുമ്മയെ പഠിപ്പിക്കണം. അവരൊരുമിച്ച് അമ്പലത്തിൽ പോകണം. അതിന് അവരുടെ പിന്നിൽ ഞാനുണ്ടാവും. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം. കാരണം എൻ്റെ സഞ്ജു എൻ്റെ അടുത്ത് വരുമ്പം മമ്മി 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 എന്ന് വിളിച്ച് പിന്നാലെ നടക്കുമ്പം ഞാനിങ്ങനെ നിശബ്ദമായി ബിന്ദുമ്മയെ വാച്ച് ചെയ്യാറുണ്ടായിരുന്നു. ബിന്ദുമ്മയും ഒരമ്മയാണ്, അവർക്കുള്ളിലും ഉണ്ടാവും ആ വികാരങ്ങൾ. അപ്പം നാളികേരം, ഒരു പച്ചമുളക്, കുറച്ച് ജീരകം, ഉണക്കമുളക്, ആ മിക്സിയിൽ അടിച്ചിട്ട് രണ്ടെണ്ണം മൂന്നെണ്ണം മിക്സിയിൽ ഒന്ന് ചതച്ചിട്ട് വാഴക്കയുടെ തോടിൽ പുരട്ടുക. ചീനച്ചട്ടിയിൽ കടുക് പൊടിക്കുക, കറിവേപ്പില ഇടുക, ഒരു ഉണക്കമുളക് ഇടുക, താളിച്ചെടുക്കുക, വെള്ളം ചേർക്കാതെ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ ഞാനിങ്ങനെ ബിന്ദുമ്മയെ നോക്കിക്കാണാറുണ്ട്. നമ്മുടെ ആ ഒരു നിശബ്ദമായിരിക്കുന്ന വാച്ചിങ് ബിന്ദുമ്മയുടെ ഉള്ളിലെ ഹൃദയം, ആരെയും കാണിക്കാതെ പൊട്ടിച്ചിരിക്കുമ്പോഴുമുള്ള ഉള്ളിൻ്റെ ഉള്ളിലെ ആ ഒരു ഹൃദയം, അത് ഞാൻ കണ്ടു. അതാണ് ഒരു പക്ഷേ ബിന്ദുമ്മയും മോളെയും ഇന്ന് കണക്ട് ചെയ്യാൻ ഈശ്വരനൊരു അവസരം തന്നു. ഗുരുവായൂർ മഞ്ജരീസിനോടും കിച്ചൂട്ടനോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. പക്ഷെ അതിൽ നിങ്ങളും വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ആ കുഞ്ഞ് വിളിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷെ ഭഗവാൻ വിളിപ്പിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ അത് ഇന്ന് ഇപ്പോൾ വിളിക്കുമെന്ന് വിചാരിച്ചല്ല. നമ്മളെല്ലാവരും ഒരുപോലെ ആ ഒരു നല്ല മുഹൂർത്തത്തിന്, അല്ലേ? ഹരേ കൃഷ്ണ. സാരമില്ല, എല്ലാം നന്നായിരിക്കട്ടെ. അത്രയാണ് വേണ്ടത്. നമുക്ക് ചുറ്റുമുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന സന്തോഷങ്ങളെല്ലാം കൊടുക്കുക, എല്ലാ സ്നേഹങ്ങളും കൊടുക്കുക. പക്ഷെ അതിൻ്റെ വഴിയിൽ നമ്മൾ ഒരുപാട് ചിലപ്പോൾ ചീത്തപ്പേരുകളും അപമാനങ്ങളും ഒക്കെ നമ്മൾ വാങ്ങേണ്ടി വരും. ഒന്നും കാര്യമാക്കരുത്, ഒക്കെ വിട്ടേക്കണം. അപ്പം അങ്ങനെ, അപ്പം നമുക്ക് ക്ലാസ് തുടങ്ങാം. ഹരേ കൃഷ്ണ. കഴിക്കി, നിങ്ങൾ കഴിക്കുക, ഞാൻ കഴിച്ചോളാം. കഴിച്ചു കഴിച്ചോ. നമ്മൾ അധ്യായം 6 ശ്ലോകം 24 പോകുന്നത്. ബോറടിച്ചോ നിങ്ങൾക്ക്? ക്ലോസ് ചെയ്തോ? ബോറടിച്ചോ? ഏയ് സങ്കടമൊന്നുമില്ല. ജീവിക്കുന്നത് സന്തോഷത്തോടെയാണെങ്കിൽ ഈ ലോകത്തുനിന്ന് നമ്മൾ പോകുന്നതും സന്തോഷത്തോടെയാണ്. ഹരേ കൃഷ്ണ. ബോറടിക്കുന്നില്ല. അപ്പം ക്ലാസ് എടുക്കാം. 24 ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം, സ നിശ്ചയേനേ യോക്താവ്യോ യോഗോ നിർവിണ്ണഛേദസ സങ്കല്പ്രഭവാൻ കാമ്യാം സക്തക്ത്വാ സർവാനശേഷതാഹ മനസ്സൈവേന്ദ്രിയഗ്രാമം വിനിയമ്യാ സമന്ധത. ഇതാണ് 24 ശ്ലോകം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ബിന്ദുമ്മ പറയുന്നത്, എനിക്ക് അമ്പിളിക്കുട്ടി അല്ലാതെ ആരുമില്ല, എനിക്ക് ആരുമില്ല അമ്പിളിക്കുട്ടി, എന്നെ ആർക്കും വേണ്ട, എനിക്ക് ആരുമില്ല എന്നിങ്ങനെ പുലമ്പിക്കൊണ്ടേ അവർ കിടന്നുറങ്ങുന്നത്. ആ രാത്രികളെല്ലാം ഞാൻ അനുഭവിച്ചൊരു വിഷമം ഉണ്ടായിരുന്നു. എൻ്റെ കട്ടിലിൽ കിടന്ന് അവരിങ്ങനെ പുലമ്പും, ആരുമില്ല അമ്പിളിക്കുട്ടി, എനിക്ക് ആരുമില്ല, എനിക്ക് ആരും വേണ്ട, അമ്പിളിക്കുട്ടി ഉണ്ടല്ലോ അത് മതി, എന്നെ ആർക്കും വേണ്ട, ഞാനൊരു വേസ്റ്റ് ജന്മമാണ് ഗുരുവായൂരപ്പാ, കുറേ നടക്കലെല്ലാം ചുറ്റിത്തിരിഞ്ഞ് നടന്ന ഒരു പ്രാന്തി എന്നൊക്കെ ഇങ്ങനെ ബിന്ദുമ്മ സ്വമേധയാ പറഞ്ഞ് 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 കണ്ണുനീര് പോലും അവർക്ക് വരാനില്ല, കണ്ണീര് പോലും വറ്റി അവരിങ്ങനെ കിടന്നുറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ബിന്ദുമ്മയ്ക്ക് ഹൃദയത്തിൽ എഴുതി കൊടുക്കണം, ബിന്ദുമ്മ നിങ്ങൾ തനിച്ചല്ല എന്ന്. അതുപോലെ അതൊരു പെൺകുട്ടിയാണ്, ആ പെൺകുട്ടിയുടെ കല്യാണ സമയം ഏറ്റവും നല്ല പെർഫെക്റ്റായിട്ട് പലരും പ്രാന്തി എന്ന് വിളിച്ചൊറ്റപ്പെടുത്തിയ ബിന്ദുമ്മയെ ഏറ്റവും മനോഹരമായിട്ട് ആ കല്യാണ മണ്ഡപത്തിൽ കൊണ്ടുപോയി നിർത്തണം എന്നുള്ളതും എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതിനുള്ളൊരു വഴിയാണ് ഒരുക്കിയത്, അത് നടന്നു. ഇപ്പം അവരെത്ര ഹാപ്പിയാണെന്നറിയോ? ദിവ്യയുടെ കൂടെ കിച്ചണിൽ തോരൻ വയ്ക്കുന്നു, ചിരിച്ചുകൊണ്ട് വയ്ക്കുന്നു. അവരുടെ മനസ്സ് ഇന്ന് അനുഭവിക്കുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ സമ്പത്ത്. അതിലും വലിയൊരു സമ്പത്തില്ല.
രണ്ട് മാസം ഉണ്ടാകുമ്പം കാണാതെ കയ്യിൽ നിന്ന് പോയ ഒരു മകളെ 17 വർഷങ്ങൾക്ക് ശേഷം കാണുന്ന ഒരു അമ്മയുടെ മനസ്സാലോചിച്ചു നോക്കൂ, ആ മകളുടെ ഒരു മനസ്സാലോചിച്ചു നോക്കൂ, നമ്മൾ സാക്ഷിയായത് എത്ര വലിയ മുഹൂർത്തത്തിനാണ്. വിളിച്ചേ ബന്ധുനെ, ബന്ധു ഞങ്ങൾ അങ്ങനെ സ്നേഹത്തോടെ വിളിക്കൂ. അവിടെ ഇരിക്കാൻ പറ, കസേരയില് അവിടെ ഇരിക്കും ബിന്ദമ്മ കുറച്ചു നേരം. എന്തോ അന്നേ എന്ത് പാടൂ, എന്താ പറയാനുള്ള ലൈവില്? അങ്ങോട്ട് നോക്കി പറ, ഇവിടെ എന്റെ മുഖത്തേക്ക് കാര്യമില്ല. എന്താ തോന്നിയത് ഇപ്പം മോളെ കണ്ടപ്പം? സങ്കടായി. മോളെ കണ്ടപ്പോ സങ്കടം, വികാരം മറന്നുപോയടേ. എന്താ തോന്നിയേ? കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നു. മെഡിക്കായിട്ട് പഠിച്ചു, 10ാം ക്ലാസ് നല്ല ശതമാനം ഉണ്ട്, മാർക്കുണ്ട്. ലാസ്റ്റ് എപ്പോഴാ മോളെ കണ്ടത്? ലാസ്റ്റ് കണ്ടത് അത് പണ്ടത്തെ പറയുന്നു, ഞാൻ അമ്മ മരിച്ചപ്പം കണ്ടതാ. 2 മാസം ഉണ്ടാകുമ്പോ അല്ലേ? 2 മാസം, രണ്ടര, രണ്ടര മാസം ഉണ്ടാകുമ്പോ കണ്ട കുഞ്ഞ്. ഇപ്പൊ ആര് കാണിച്ചെന്നു? അയ്യോടാ, ഗുരുവായൂരപ്പൻ കാണിച്ചു. കേട്ടോ, എന്റെ പൊന്നു ഗുരുവായൂരപ്പാ, എന്റെ പൊന്നു ഗുരുവായൂരപ്പാ. ഇപ്പൊ മനസ്സിലായോ ബിന്ദു അമ്മയ്ക്ക് ആരും ഇല്ല എന്ന്? ഇനി പറയോ, ഇനി നമുക്ക് നന്ദുവിനെ എവിടെ കൊണ്ടുപോകണം? ചെന്നൈക്ക്. ഹാ, ഇപ്പൊ മോളായി അമ്മയായി, നമ്മളെ ഒന്നും ആർക്കും വേണ്ടടേ. വേണ്ടല്ലോ. എന്നെ വേണ്ട ഇനി. ഇനിയിപ്പോ എന്നെ എന്തിനാ, മോളൊക്കെ ആയി അമ്മയായി, ഇനി നമ്മളെ വേണ്ടടേ. വേണ്ടല്ലോ, നോക്കൊക്കെ ചെയ്ത്. ഇനിയിപ്പൊ മോളൊക്കെ വന്നില്ലേ, ഇനിയിപ്പൊ മോളെടുത്ത് കൊണ്ടാക്കി തരഞ്ഞു. എന്താ എന്നെ കൊല്ലാൻ എന്റെ കൂടെ തന്നെ ഉണ്ടാവൂല്ലേ? ഇനിയിപ്പൊ മോളെടുത്ത് കൊണ്ടാക്കി തരാം. വേണ്ടേ, ഇപ്പൊ മോളൊക്കെ വന്നപ്പോ എന്നെ വേണ്ട, എന്നോടുള്ള സ്നേഹം കുറയും. ഇനി സത്യം ഒരു കായപ്പം കഴിച്ചോ. ഹരേ കൃഷ്ണ. അപ്പൊ ക്ലാസ്സിലേക്ക് പോവാം, നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്നാ സമയം പോവും. ക്ലാസ് കാണുന്നവരായിരിക്കും ഇതെന്താ അതെന്ന്. അപ്പൊ 24-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സധൈര്യത്തോടും വിശ്വാസത്തോടും കൂടി വേണം യോഗാ പരിശീലനത്തിൽ ഏർപ്പെടാൻ. ഇനി നമുക്ക് കുറച്ചു നേരം ബോറടിക്കാം എന്ന് ചിന്തിക്കരുത് കേട്ടോ, ഗീതയാണ്, യോഗയെക്കുറിച്ചാണ് നമ്മൾ ഗീതയിൽ പഠിച്ചത്. നല്ല ധൈര്യത്തോടും നല്ല വിശ്വാസത്തോടും കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, യോഗ ചെയ്യാൻ വേണ്ടിയിട്ട്. വെറുതെ ഒരു ബോർഡ് പുറത്ത് കണ്ടു കഴിഞ്ഞാൽ, ആ ഡോറടിച്ച ബിന്ദുമ്മ, ഒരു പുറത്തൊരു റോട്ടിൽ ആ യോഗ പരിശീലന കേന്ദ്രം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓടിക്കയറാനുള്ള ഒരു സ്ഥലമല്ല യോഗ ക്ലാസ്സുകളൊന്നും തന്നെ. നല്ല ധൈര്യത്തോടെ നല്ല വിശ്വാസത്തോടെ യോഗ എന്ന് പറഞ്ഞാൽ ഭഗവാനിലേക്ക് പോകുന്ന ഒരു, ഭഗവാനിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല ഉണ്ടംപുരിയാണ് കായപ്പം എന്ന് പറയുന്നത്. അതെ, ബിന്ദുമയ്ക്ക് എന്ത് പറയണമെന്നറിയില്ല. അപ്പം അങ്ങനെയുള്ള ഒരു നല്ല ഒരു മാനസികാവസ്ഥയോടുകൂടി വേണം നമ്മൾ യോഗയെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട്. വഴി മാറുകയും അരുത്, ആ വഴിയിൽ നിന്നൊരിക്കലും നമ്മൾ മാറിപ്പോകാൻ പാടില്ല. മനസ്സിൽ തോന്നിയിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും, ഈ ലോകത്ത് നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും അല്ലേ, ഈ ആഗ്രഹങ്ങളെല്ലാം തന്നെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യണം, ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗത്തെയാണ് യോഗ എന്ന് പറയുന്നത്. ക്ലിയർ? യോഗ പരിശീലിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ, യോഗ പഠിക്കാൻ പോകുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ എന്ത് വേണം, മനസ്സിനൊരു സ്ഥിരനിശ്ചയം വേണം. യോഗ അറിയുമോ, ആ എനിക്കറിയാം ഞാൻ യോഗ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് തള്ളരുത്. യോഗ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അഭ്യാസ മുറകൾ മാത്രമല്ല, മനസ്സിന് നല്ല ഒരു സ്റ്റെബിലിറ്റി വേണം, മനസ്സിന് നല്ല ഒരു എന്ത്, നമ്മുടെ മനസ്സ് നല്ല സ്ഥിരമായി ഇത് വേണം, മനസ്സിന് നല്ലൊരു അടിത്തറ വേണം. ഈ പറയുന്ന ഭൗതിക കാര്യങ്ങളിൽ നിന്നൊക്കെ പുറത്തു വന്ന് ആഗ്രഹങ്ങളെല്ലാം, സത്യം ഇത്രയും നല്ലൊരു ദിവസം എനിക്ക് കിട്ടാനില്ല,
നല്ല ഒരു മനസ്സിന് നല്ലൊരു പീസ്ഫുൾ ആയിരിക്കണം. ശാന്തമായി എല്ലാ പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യാനും എല്ലാത്തിനുമുള്ള ഒരു നല്ല ഒരു മനസ്സുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു യോഗ പരിശീലകനാകാൻ പറ്റൂ. അല്ലാത്തൊരു വ്യക്തിക്ക് യോഗ പരിശീലിപ്പിക്കാൻ കഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ? ആ ക്ഷമയോടെ വേണം ആ പരിശീലനം കൊടുക്കാൻ. പല പ്രാവശ്യം തെറ്റുകൾ പറ്റാം. യോഗ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് പല പ്രാവശ്യം തെറ്റുകൾ സംഭവിക്കാം. പക്ഷെ അതിൽ നിന്നെല്ലാം പുറത്തു വന്ന് നല്ല ഒരു ക്ഷമയുള്ള വ്യക്തിയാണ് യോഗ പരിശീലകൻ. ആത്യന്തിക വിജയം നേടുമെന്നുറച്ചുകൊണ്ട് സ്ഥിരോത്സാഹത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യണം. യോഗ എത്ര തന്നെ പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരു വ്യക്തിയാണെങ്കിലും ശരി, ആ വ്യക്തിക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് പഠിക്കാൻ സാധിക്കും എന്ന ഒരു ഉറച്ച വിശ്വാസം പഠിക്കുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ പഠിപ്പിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ഷമയാണ്. ആ ക്ഷമയെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ, ദൈവഭയത്തോടുകൂടി, ഒരു രാഗാനുഗ പ്രേമ ഭക്തിയോടുകൂടി നമ്മൾ യോഗ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. വിജയപ്രാപ്തിക്ക്, അതായത് യോഗയിലൂടെ നമുക്ക് മുന്നേറാനുള്ള ആ ഒരു സമയത്തിന് ചിലപ്പോൾ മാർഗ തടസ്സം ഉണ്ടായേക്കാം, സമയനഷ്ടം സംഭവിച്ചേക്കാം. എങ്കിലും നമ്മൾ ആ പഠിക്കണം എന്ന് വിചാരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പിന്മാറിപ്പോകരുത്. ദൃഢവ്രതനായിരിക്കുന്ന പരിശീലകന്, അതായത് നല്ല മനസ്സുറപ്പോടുകൂടി നമ്മൾ പരിശീലിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് വിജയം തീർച്ചയാണെന്ന് രൂപഗോസ്വാമി പറയുന്നുണ്ട്. വിജയം തീർച്ചയാണെന്ന് രൂപഗോസ്വാമിയാണ് പറയുന്നത്. നല്ല ദൃഢനിശ്ചയത്തോടുകൂടി പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന വ്യക്തിക്ക് വിജയം ഉറപ്പാണ് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പം ഇവിടെ പറയുന്നു, ഉത്സാഹനിശ്ചയാധൈര്യാത് തത്കർമ്മ പ്രവർത്തനാത് സംഖ്യാതാക്ഷ തേവതൃതേ ഷഡ്ഭിർ ഭക്തി പ്രസിദ്ധ്യതി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഹൃദയംഗമായിരിക്കുന്ന ഉത്സാഹം കൊണ്ട്, എന്നാൽ ഹൃദയത്തോടുകൂടിയുള്ള ആ ഒരു ഉത്സാഹം കൊണ്ട്, നിരന്തര പ്രയത്നം കൊണ്ട്, നമ്മൾ ഒരുപാട് പ്രയത്നിക്കുന്നത് കൊണ്ടും നല്ല ദൃഢനിശ്ചയം കൊണ്ടും, നമുക്കത് പഠിച്ചെടുക്കണം എന്ന് പറയുന്ന ആ ഒരു ദൃഢമായ നിശ്ചയം കൊണ്ടും, ഭക്തന്മാരുടെ സത്സംഗങ്ങളിൽ നിർദ്ദിഷ്ടമായിരിക്കുന്ന കർമ്മങ്ങൾ നിറവേറ്റുന്നത് കൊണ്ടും, ഭഗവാന്റെ സത്സംഗങ്ങൾ കേൾക്കുന്നത് കൊണ്ടും, എപ്പോഴും നമ്മൾ സാത്വിക കർമ്മങ്ങളാണ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെ, അങ്ങനെ ചെയ്യുന്നത് കൊണ്ടും ഒരു വ്യക്തിക്ക്, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് എന്താണ് ഉപദേശാമൃതത്തിൽ പറയുന്നു, അങ്ങനെയെല്ലാം പോകുന്ന ഒരു വ്യക്തിക്ക് നിശ്ചയമായും ഭക്തിയോഗ സാധനയിലൂടെ യോഗ പഠിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നിശ്ചയമായും ഭക്തിയോഗ സാധനയിലൂടെ യോഗ പഠിക്കാൻ സാധിക്കും. അല്ലാത്തൊരു വ്യക്തിക്ക് പഠിക്കാൻ കഴിയില്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് പയ്യെ പോയാൽ മതി, ഒരു ധൃതിയിൽ പതുക്കെ 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 ഓരോ വേർഡിൻ്റെ അർത്ഥവും. ജീവിതത്തിൽ ഗീത പഠിക്കാൻ കിട്ടുന്ന അവസരം എന്ന് പറഞ്ഞാൽ ഓടിച്ചിട്ട് ഗീത കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാനല്ല, ഓരോ വാക്കുകളുടെ അന്തരാർത്ഥങ്ങളും മനസ്സിലാകുന്ന അളവിൽ മനസ്സിലാക്കി, ഓരോ വാക്കിനും കൊടാനുകൂടി അർത്ഥമുണ്ട്, മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ മനസ്സിലാക്കാവുന്നിടത്തോളം മനസ്സിലാക്കി മെല്ലെ പഠിച്ചു പോകും. ധൃതിയൊന്നുമില്ല നമുക്ക്, കേട്ടോ? അപ്പോൾ ദൃഢനിശ്ചയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മാതൃകയാക്കേണ്ടത് മുട്ടകൾ കടലിൽ നഷ്ടപ്പെട്ടു പോയ കുരുവിയെയാണ്. മുട്ടകൾ കടലിൽ നഷ്ടപ്പെട്ടു പോയ കുരുവിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ കയറിയിരുന്നു സന്തോഷവതിയായ ബന്ധു. ബന്ധു ഒന്ന് ഭയങ്കര കായപ്പം കഴിക്കൂ, എടുത്തു കൊടുക്കടാ കായപ്പം. ബന്ധു കായപ്പം തിന്നട്ടറാ. അപ്പോൾ ദൃഢനിശ്ചയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്താ പറയുന്നത്? മാതൃകയാക്കേണ്ടത് തൻ്റെ മുട്ടകൾ കടലിൽ നഷ്ടപ്പെട്ടു പോയ കുരുവിയെയാണ്. മനസ്സിലായില്ലേ? കുരുവി കുറേ മുട്ടകൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ഒരു കുരുവി കടലിൻ്റെ തീരത്ത് മുട്ടയിട്ടു, പക്ഷേ സമുദ്രം തിരയടിച്ച് എന്തായി? മുട്ടകളെ മുഴുവൻ സമുദ്രം കൊണ്ടുപോയി. കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? കുരുവി വളരെയധികം വേദനിച്ച് തൻ്റെ മുട്ട തിരിച്ചു തരണം എന്നാവശ്യപ്പെട്ടിട്ടും മുട്ടയൊന്നും തിരിച്ചു കിട്ടിയില്ല. അപ്പോൾ കുരുവി എന്ത് ചെയ്ത്? സമുദ്രത്തെ വറ്റിക്കണമെന്ന് തീരുമാനിച്ചു. ചെറിയ കൊക്കിൽ കൊള്ളുന്ന അത്രയും വെള്ളം എടുത്ത് കരയിൽ ഇങ്ങനെ ഒഴിച്ചു തുടങ്ങി ആ കുരുവി. അസാധ്യ കാര്യത്തിനായി ശ്രമിക്കുകയാണ് അല്ലേ? ഒരിക്കലും നടക്കാത്ത ആ കാര്യത്തിനായി ശ്രമിക്കുന്ന കുരുവിയെ എല്ലാവരും പരിഹസിച്ചു. ഈ പ്രവൃത്തിയുടെ കാര്യം എല്ലാവരും അറിഞ്ഞു, ലോകം മുഴുവൻ അറിഞ്ഞു. സമുദ്രത്തിൻ്റെ തീരത്ത് മുട്ടയിട്ട കുരുവിയുടെ മുട്ടകളെല്ലാം സമുദ്രം എടുത്തുകൊണ്ട് പോയപ്പം എന്തായി? കുരുവി കൊക്കിൽ കൊള്ളുന്ന വെള്ളം കുടിച്ച് കുടിച്ച് അല്ലെങ്കിൽ കോരിയെടുത്ത് പുറത്തേക്ക് ഒഴിച്ചിട്ട് സമുദ്രം
വറ്റിക്കാൻ തുടങ്ങി. ഈ കാര്യം ഒരു അസാധ്യമായ കാര്യമാണ്, ഇത് ലോകം മുഴുവൻ അറിയാൻ തുടങ്ങി. ആ കൊച്ചു സഹോദരിയോട് ദയ തോന്നി ആർക്ക്? ഗരുഡന്. ഗരുഡൻ എന്ത് ചെയ്ത്? ഉടനെ അവിടത്തേക്ക് പറന്നെത്തി. വിഷ്ണുദേവൻ്റെ വാഹനമായ ഗരുഡനും ഈ കാര്യം കേട്ടപ്പം ഗരുഡന് വളരെയധികം സങ്കടം തോന്നി. ഗരുഡൻ അവിടേക്ക് പറന്നെത്തി. പറന്നെത്തിയിട്ട് എന്താ ചെയ്തത്? കുരുവിയുടെ ആ ഒരു വിഷമം കണ്ടപ്പോഴത്തേക്കും ഗരുഡന് സങ്കടം തോന്നി. ഒരുപാട് ഗരുഡൻ സന്തോഷിച്ചു. ആത്മാർത്ഥമായ ആ പരിശ്രമം കൂടി കണ്ടപ്പം എന്താ പറഞ്ഞത്? സന്തോഷിച്ചു. അങ്ങനെ ഇരിക്കെ വിന്ദമ്മയ്ക്ക് പല്ല് കുറവാ, പല്ലൊന്ന് സെറ്റടക്കം വെച്ചു കൊടുക്കണം. മുട്ടകൾ വേഗം തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, ഗരുഡൻ പറഞ്ഞു സമുദ്രത്തോട്, മുട്ടകൾ വേഗം തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഞാനും കുരുവിയുടെ ആ ഒരു ജോലിയിൽ കുരുവിയെ സഹായിക്കാൻ ചേരുമെന്ന് ഗരുഡൻ സമൂഹത്തോട് പറഞ്ഞു, അല്ല സോറി സമുദ്രത്തോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സമുദ്രത്തിന് പേടിയായി. സമുദ്രം എന്ത് ചെയ്ത്? മുട്ടകൾ വേഗം തിരിച്ചു കൊടുത്തു. അങ്ങനെ ഗരുഡൻ്റെ അനുഗ്രഹത്താൽ കുരുവിക്ക് ഒരുപാട് സന്തോഷം കിട്ടി. കുരുവിക്ക് ആ മുട്ടകളെല്ലാം തിരിച്ചു കിട്ടി. അതുപോലെ യോഗാനുഷ്ഠാനം, വിശേഷിച്ച് കൃഷ്ണാവബോധത്തോടെയുള്ള ഭക്തിയോഗം, അത് പ്രയാസമായിരിക്കുന്നൊരു കാര്യമാണ്. കൃഷ്ണാവബോധത്തോടുകൂടിയുള്ള ഭക്തിയോഗം എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. പക്ഷേ ദൃഢനിശ്ചയത്തോടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടരുമ്പോൾ ഭഗവാൻ തീർച്ചയായും ഭക്തനെ സഹായിക്കുന്ന പറയുന്നത്. ദൃഢനിശ്ചയത്തോടുകൂടി നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഭഗവാൻ സഹായിക്കും. സഹായിക്കാതിരിക്കില്ല. ആ ശ്രീലത മാതാജി മഞ്ചരീസിലേക്ക് ഒരു മെസ്സേജ് ഇട്ടുള്ളൂ, ഞാൻ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ദൃഢനിശ്ചയത്തോടുകൂടി പ്രീത മാതാജി നമ്മൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. എന്ത് കാര്യങ്ങളും കൃഷ്ണാവബോധത്തോടെ ദൃഢനിശ്ചയത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായും നമുക്കതിൻ്റെ ഫലം ലഭിക്കും, ലഭിക്കാതിരിക്കില്ല. സ്വയം സഹായിക്കുന്നവനാണ് ഈശ്വര സഹായം ലഭിക്കുക. നമ്മൾ നമ്മളെ തന്നെ സഹായിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഈശ്വരൻ്റെ സഹായം ലഭിക്കും. അതർവൈസ് ഈശ്വരൻ്റെ സഹായം ലഭിക്കില്ല. മനസ്സിലാവുന്നുണ്ട്? ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മൾ മാത്രം കിടന്നിട്ട് നടക്കൂല നടക്കൂല എന്ന് വിചാരിച്ച് എഴുതി തള്ളുന്ന കാര്യങ്ങൾ ഈശ്വരനെ കൊണ്ട് നടത്തിക്കാൻ സാധിക്കും. ഈശ്വര സഹായം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും വിജയിക്കാൻ സാധിക്കും. മനസ്സിലായി? ഭഗവാൻ നമുക്ക് നൽകണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഉറപ്പായും ഭഗവാൻ നമുക്ക് നൽകും. അതിന് നമുക്ക് യാതൊരു പ്രതിസന്ധിയും വരില്ല. സമയം കുറച്ചെടുത്താലും ഈശ്വരൻ തരേണ്ടത് തന്നിരിക്കും. കാരണം എന്താ? ഭഗവാന് അസാധ്യമായി ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഹാപ്പി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നു 25-ാമത്തെ ശ്ലോകം. ശനൈ ശനൈ രുപരേത് ബുദ്ധ്യാ ധൃതി ഘൃതി യഥാ ആത്മസംസ്തം മനക്കൃത്വാന കിംചിദന്തി ചിന്തയേത്. ഇതാണ് നമ്മുടെ 25-ാമത്തെ ശ്ലോകം. ഭഗവാന് വയ്ക്കും, ഭഗവാന്. ഇത്രയേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഇത്രയേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ആ ഭഗവാൻ വെച്ചിട്ട് തിന്നും. അയ്യട, വാഴക്കകത്തോട് ഇന്നലെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാ. അപ്പോഴേക്കും ഇവിടെ നമ്മുടെ എന്താ പറയുക, വിഷ്ണുക്കൂട്ടൻ വേഗം വാഴക്കകത്തോട് ഉപ്പേരി ഉണ്ടാക്കിയിട്ട് എടുത്തുകൊണ്ട് തിന്നാൻ പോകണം. ഞാൻ പറയാം, ഭഗവാൻ വെച്ചിട്ട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. ചോറ് വയ്ക്കാൻ പറയും അവരോട്. അപ്പോൾ എന്താ പറയണതെന്ന് വെച്ചാൽ, ക്രമേണ പടിപടിയായിട്ട് വിശ്വാസദാർഢ്യം എന്ന ബുദ്ധിയുടെ സഹായത്താൽ സമാധിസ്ഥാനനാകണം. മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കണം. ക്രമേണ നമ്മൾ എന്ത് ചെയ്യണം? പടിപടി പടിപടിപടിയായിട്ട് വേണം നമ്മൾ വിശ്വാസത്തെ വളർത്തിയെടുക്കാൻ. ഒറ്റയടിക്ക് വിശ്വാസം വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. താഴെയുണ്ട് തുളസി, നമ്മൾ വണ്ടി ഇറങ്ങുന്നിടത്ത് എൻട്രൻസിൽ തന്നെ. ക്രമേണ പടിപടിയായിട്ട് നമ്മൾ നേരെ ഭഗവാനിലേക്ക് കൊണ്ടുപോകണം. ഒറ്റ ദിവസം കൊണ്ട് മുട്ടിമുളക്കുന്ന വിശ്വാസമൊന്നും വിശ്വാസമല്ല. ഭഗവാനെ അറിയാൻ ശ്രമിക്കുക, ഭഗവാനെ ഹൃദയത്തിൽ സ്ഥാപിക്കുക, ചിന്തിക്കുക, ജപിക്കുക, പ്രാർത്ഥിക്കുക. മെല്ലെ 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 വിശ്വാസത്തെ നമ്മൾ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനിലേക്ക് അടുക്കണം. ആ വിശ്വാസത്തിന് അടിസ്ഥാനമുണ്ട്, അടിത്തറയുണ്ട്. അല്ലാത്തതിനൊന്നും അടിസ്ഥാനവും അടിത്തറയില്ല. ഓക്കെ, ദൃഢവിശ്വാസം കൊണ്ട് ബുദ്ധി ഉപയോഗിച്ച് പതുക്കെ പതുക്കെ നമ്മൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പുറത്തു വരണം. ഈ ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ഭയങ്കര ആസക്തികളുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ പതുക്കെ 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 പുറത്തു വരണം. ഒറ്റയടിക്കൊന്നും പുറത്തു വരാൻ കഴിയില്ല. ഇതിനെ പ്രത്യാഹാരം എന്ന് പറയും. ഇതിനെയാണ് ഗീതയിൽ പ്രത്യാഹാരം എന്ന് പറയുന്നത്.
മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അല്ലാതെ അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു ദിവസം കൊണ്ട് മുളച്ചു പൊങ്ങുന്ന വിശ്വാസത്തെ ഞാൻ അംഗീകരിക്കില്ല, അതൊരിക്കലും നടക്കില്ല. അപ്പം രാധേ രാധേ പ്രഭു, ധന്വൻ പ്രണാമം. അപ്പം നമ്മൾ വിശ്വാസത്തെ കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ്? പതുക്കെ 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 നമ്മൾ വിശ്വാസത്തെ കൊണ്ടുവരണം. ഒറ്റയടിക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അങ്ങനെ കൊണ്ടുവരുന്നതിനെ വിശ്വാസം എന്നല്ല പറയാം, അതിനെ എന്തോ ഒരു ആസക്തി എന്നാണ് പറയുക. മനസ്സിലാവുന്നുണ്ട്? വിശ്വാസത്തെ നമ്മൾ പതുക്കെ പതുക്കെ കൊണ്ടുവരാൻ ശ്രമിക്കണം. അങ്ങനെ നമ്മൾ ദൃഢവിശ്വാസത്തെ ദൃഢവിശ്വാസം കൊണ്ടും ബുദ്ധി ഉപയോഗിച്ച് പതുക്കെ പതുക്കെ ഇന്ദ്രിയമാകുന്ന പല വിഷയങ്ങളിൽ നിന്ന് പുറത്ത് വന്ന് ജീവിക്കുന്നതിന് എന്തെന്ന് പറയും? പ്രത്യാഹാരം എന്ന് പറയും. എന്താ പറയാ ബിന്ദു അമ്മേ? പ്രത്യാഹാരം. എന്താ പറയാ? ആ, അതെന്തെന്നാ പ്രത്യാഹാരം എന്ന് പറഞ്ഞാ? പതുക്കെ പതുക്കെ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പല ആഗ്രഹങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതിനെ ആണ് എന്തെന്ന് പറയുന്നത്? പ്രത്യാഹാരം എന്ന് പറയുന്നത്. പഠിച്ചോ, എന്നാ ഇനി ക്ലാസ് എടുക്കൂ. ദൃഢവിശ്വാസം, ധ്യാനം, ഇന്ദ്രിയ നിഗ്രഹം, ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത്. ദൃഢവിശ്വാസം, ധ്യാനം, ഇന്ദ്രിയ നിഗ്രഹം. ധ്യാനിക്കണം, നല്ല വിശ്വാസം ഉണ്ടാവണം. ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങളെയെല്ലാം നമ്മൾ പുറത്തു കൊണ്ടുവരണം, അതൊന്നും നമുക്ക് വേണ്ട. അപ്പം അങ്ങനെ നമ്മൾ ജീവിച്ച് വരുന്നതിനെയാണ് എന്താണ്, അത് സത്യം, അതങ്ങനെ തന്നെയാണ് ഇവിടെ. അപ്പോൾ അതിനെ അങ്ങനെയാണ് നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത്. നമുക്ക് ചുറ്റും പ്രശ്നങ്ങൾ വരും, അതെല്ലാം നിയന്ത്രിച്ച് മെല്ലെ 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 നമ്മുടെ ഒപ്പം നിന്നവർ പോലും നമ്മൾക്കെതിരെ പറയും, സംസാരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ അന്തരാർത്ഥം എന്താണെന്ന് അവർ മനസ്സിലാക്കാതെ ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്നുണ്ടാവാം, കൂട്ടുകാർക്കിടയിൽ നിന്നുണ്ടാവാം, ജോലിസ്ഥലത്തു നിന്നുണ്ടാവാം, ഇതിനോടൊക്കെ നമ്മൾ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് പ്രതികരിക്കാൻ പോകാതെ സമാധാനത്തോടെ നമ്മളിങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കുക. ഓക്കെ, മനസ്സിനെ നിയന്ത്രിക്കുക. അങ്ങനെ നമ്മൾ മനസ്സിനെ എന്ത് ചെയ്യണം? സമാധിയിലെത്തിക്കണം. അപ്പോൾ ജീവിതത്തെക്കുറിച്ച് ഭൗതികമായിരിക്കുന്ന ഭാവനയോടെ പ്രവർത്തിക്കുന്ന പ്രശ്നമേ ഇല്ല. ജീവിതത്തെക്കുറിച്ച് എന്താണ്? സാരല്ല, സാരല്ല മാതാജി. അപ്പോൾ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഭൗതികമായിരിക്കുന്ന ഒരു ഭാവനയുണ്ട്, എനിക്ക് അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അങ്ങനെയുള്ള ഭാവനകളൊന്നും വേണ്ട. അങ്ങനെ ജീവിക്കാം നമുക്ക്. നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് കൃത്യമായി നടക്കും. നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ പല കാര്യങ്ങളും നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പലതും പലപ്പോഴും ഭഗവാൻ വിചാരിക്കുന്ന സമയത്തേ നടക്കൂ. അതിനെ നമ്മൾ ആ സമയത്തിലേക്ക് വിട്ടുകൊടുക്കുക. അല്ലാതെ നമ്മൾ ചാടിക്കേറി നമ്മൾ വിചാരിച്ച സമയത്ത് നടക്കണം എന്നൊന്നും വിചാരിച്ചൊന്നും നമ്മൾ വാശി പിടിക്കേണ്ട. ഓക്കെ, അതിനെ പയ്യെ 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 നടത്തിയെടുക്കുക. അല്ലെങ്കിൽ സ്ഥൂല ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം ഭൗതികതയോട് ബന്ധപ്പെടാതിരിക്കാൻ വയ്യെന്നിരിക്കലും യോഗി വിഷയഭോഗങ്ങളിൽ മനസ്സ് വെക്കരുത്. ഒരു യോഗിയായിരിക്കുന്ന വ്യക്തി ഒരിക്കലും വിഷയസുഖങ്ങളിലേക്ക് പോകരുത്. അവർക്ക് എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും അവർ ജീവിക്കാൻ പഠിക്കണം. ആഗ്രഹങ്ങളൊന്നും അവർക്ക് ഉണ്ടാവാൻ പാടില്ല. എടാ മോനെ, ഒരു പാത്രത്തിൽ ചോറെടുത്ത് വെക്കടാ, കറി ഒഴിക്കടാ, അതിൽ തോരൻ വെക്കൂ, ഒരു പപ്പടം വെക്കൂ, ഒരു കണ്ണിമാങ്ങ വെക്കി, എന്നിട്ട് തുളസി വെക്കി, ഒരു പപ്പടം കാച്ചി കൊടുത്തിട്ടുണ്ടോ, എന്നിട്ട് നേദ്യം വെക്കടാ, എന്താടാ നീ ഇങ്ങനെ. ഭഗവാൻ, നമ്മളൊന്ന് ഉച്ചയ്ക്ക് ഉപ്പേരി മാത്രമാണ്, അതിനാ ആണോ? ഏഹ്, അത് തുറന്നു കൊടുക്കും മോനെ. അളിയൻ എന്താ ചെയ്തത്? ആ ശരി മാതാ, വിഷ്ണു ഉപ്പേരി മാത്രം കൊണ്ടേ ഭഗവാനെ വെച്ചെടുക്കും. നമ്മൾ ഉപ്പേരി മാത്രമല്ലല്ലോ മോനെ കഴിക്കാം, നമ്മൾ ചോറും കറിയൊക്കെ കഴിക്കില്ലേ. ചോറായി, ചോറായി, കറിയായി, എല്ലാം ഇപ്പം ഉള്ളതെല്ലാം വെച്ചു കൊടുക്കും ഭഗവാൻ കേട്ടോ. അപ്പോൾ നമ്മളൊരിക്കലും വിഷയസുഖങ്ങളിൽ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോയി എന്ത് ചെയ്യരുത്? പെടുത്തിയിടരുത്. നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കും. നമ്മൾ ഒരുപാട് ധൃതി വെക്കേണ്ട. നമ്മുടെ ഉള്ളിൽ കാലങ്ങളായി എന്താ പറയുക, ഇങ്ങനെ കിടക്കുന്ന കുറേ കാര്യങ്ങൾ, നമുക്ക് നടക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് കാര്യങ്ങൾ,
അതൊക്കെ പയ്യെ പയ്യെ ഭഗവാൻ നടത്തി തരും. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒത്തിരി ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവാം, അതെല്ലാം പയ്യെ പയ്യെ ഭഗവാൻ നടത്തിത്തരും. നമ്മൾ അതിലൊന്നും വ്യാകുലതപ്പെടരുത്. സമയമെടുക്കത്ത് ഓരോ കാര്യങ്ങളും നടത്തും, ഭഗവാൻ നടത്തിത്തരും. ഒന്നും ടെൻഷൻ അടിക്കരുത്. ഇന്ന് തന്നെ ഇപ്പം ഇന്ന കാര്യം നടക്കണം എന്ന് വിചാരിച്ചില്ലേ, അത് നടക്കും, ഉറപ്പായിട്ടും നടത്തും. ദൃഢവിശ്വാസം വേണം. ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, കുന്നോളം വിശ്വാസമില്ലെങ്കിലും ഒരു കുന്നിക്കുരുവോളം വിശ്വാസം മതി യഹോവയിൽ. സർവശക്തനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. അതേപോലെ സർവശക്തനായിരിക്കുന്ന നമ്മുടെ കൃഷ്ണൻ, അഖിലക്കോടി ബ്രഹ്മാണ്ഡ നായകൻ ഉറപ്പായും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. നമ്മുടെ കാര്യം അദ്ദേഹം നടത്തിത്തരും. ഒറ്റപ്പെടുത്തില്ലേ ഭഗവാൻ. ഭഗവാനെ വിളിക്കുന്ന ഒരു ജീവാത്മാവിനെയും ഭഗവാൻ കളയില്ല. സമയമെടുത്തിട്ട് ഭഗവാൻ കാര്യങ്ങൾ നടത്തിത്തരും. കണ്ണിമാങ്ങ വയ്ക്കും. പരമപുരുഷൻ്റെ ആനന്ദത്തിലല്ലാതെ മറ്റൊന്നിലും അയാൾ, ഒരു യോഗി പരമപുരുഷനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആനന്ദത്തിലല്ലാതെ മറ്റൊന്നിലും ഒരു യോഗി സന്തോഷിക്കില്ല. യോഗിയുടെ സന്തോഷം എപ്പോഴും പരമപുരുഷൻ്റെ ആനന്ദത്തിലാണ്. അത് മനസ്സിലാക്കണം. നേരിട്ടുള്ള കൃഷ്ണാവബോധ പ്രവർത്തനം കൊണ്ട് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുക എന്നുള്ളത് എളുപ്പമായ മാർഗമാണ്. നേരിട്ടുള്ള കൃഷ്ണാവബോധ പ്രവർത്തനം, അതാണ് നമുക്ക് വേണ്ടത്. അതിന് നമ്മൾ ഭഗവാനുമായിട്ട് ഒരു ആത്മബന്ധം സൂക്ഷിക്കണം, എപ്പോഴും സൂക്ഷിക്കണം. ഓക്കെ, ഇനി 26-ാമത്തെ ശ്ലോകമാണ്. യഥോ യഥോ നിശ്ചലതീ മനഃശ്ചഞ്ചലമസ്ഥിരം തതസ്തോത നിയമൈദ്യത ആത്മാന മാനവേ വശം ധനയാത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, 26-ാമത്തെ ശ്ലോകത്തിൽ ഒരിടത്തും ഉറയ്ക്കാത്തതും ഇളകിക്കൊണ്ടിരിക്കുന്നതുമാണ് മനസ്സ്. സത്യം പ്രീത മാതാജി, ഒരിടത്തും ഉറയ്ക്കാത്തതും ഇളകിക്കൊണ്ടിരിക്കുന്നതുമാണ് മനസ്സ്. ശരിയല്ലേ? നമ്മുടെ മനസ്സ് ഇന്ന് ഇവിടെ നിൽക്കുന്നു, നാളെ മറ്റൊരാഗ്രഹത്തിലേക്ക് പോകുന്നു, മറ്റ് അതിൻ്റെ അടുത്ത ദിവസം വേറെ ആവശ്യത്തിലേക്ക് പോകുന്നു. ഇങ്ങനെ മനസ്സ് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ആത്മജ്ഞാനം നേടിയ ഒരു വ്യക്തി എപ്പോഴും മനസ്സിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കണം, മനസ്സിനൊരു ധൈര്യം നൽകണം. ആത്മജ്ഞാനം ലഭിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് നല്ല ശക്തി കൊടുക്കണം. മനസ്സിലായില്ലേ? ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ആ വ്യക്തി മനസ്സിനെ പിടിച്ചു നിർത്തണം. മനസ്സ് അയാളെ നിയന്ത്രിക്കരുത്. എപ്പോഴും മനസ്സ് നമ്മളെ നിയന്ത്രിക്കരുത്, നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കണം. മനസ്സിനെയും അതുവഴി ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന വ്യക്തിയെയാണ് നമ്മൾ ഗോസ്വാമിമാർ എന്ന് വിളിക്കുന്നത്. ഗോസ്വാമി ഗോസ്വാമി എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഗോസ്വാമി ആരാണ്? മനസ്സിനെയും മനസ്സുവഴി ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന വ്യക്തിയെയാണ് ഗോസ്വാമി എന്ന് വിളിക്കുന്നത്. അല്ലാതെ വെറുതെ പേരിൻ്റെ അറ്റത്ത് കൊടുത്ത ഒരു മതപരമായ പേരല്ല ഗോസ്വാമി എന്ന് പറയുന്നത്. ഗോസ്വാമിമാർ എന്ന് പറഞ്ഞാൽ അവർ ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചവരാണ്. വിശപ്പ്, ദാഹം, ചൂട്, തണുപ്പ്, ആഗ്രഹങ്ങളൊന്നും തന്നെ അവർക്കില്ല. ദേഷ്യം, വാശി, വെറുപ്പ്, സന്തോഷം, സ്നേഹം, ബഹുമാനം ഒന്നുമില്ല. എല്ലാം പരമ ദിവ്യോത്തമ പുരുഷൻ. ഇതിൻ്റെ ഒന്നും എക്സ്ട്രീം ലെവലുമല്ല, താഴെയുമല്ല, നടുക്കുമല്ല. അവർ സദാ കാണുന്നത് പരമ ദിവ്യോത്തമ പുരുഷനെ മാത്രം. പരമ ദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന കൃഷ്ണനിൽ എന്തെല്ലാം ഉണ്ട് അതെല്ലാം അവരനുഭവിക്കുന്നുണ്ട്. ഇവരെയാണ് ഗോസ്വാമിമാരെന്ന് പറയുന്നത്. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് ചില കാര്യങ്ങൾ നടക്കാൻ ഞാൻ നമ്മൾ വളരെ ഡെസ്പായി. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കില്ല, വികാരങ്ങൾ ആർക്കില്ല, ഗോസ്വാമിക്കില്ല. അഥവാ സ്വാമി എന്ന് വിളിക്കുന്നത്, നമ്മളൊരാളെ സ്വാമി എന്ന് വിളിക്കുമ്പോൾ ആ സ്വാമി എന്ന് പറയുന്ന വ്യക്തിക്ക് അതിനുള്ള കഴിവുണ്ടോ നോക്കണം. ഇല്ലാത്തവരെ കയറി സ്വാമി സ്വാമി എന്ന് വിളിക്കരുത്. മനസ്സിലായില്ലേ? മനസ്സിനെ കീഴടക്കുന്നവനാകട്ടെ ഗോദാസൻ. മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ ആ വ്യക്തി എന്തെന്ന് പറയും? ഗോദാസൻ എന്ന് പറയും. ഇന്ദ്രിയങ്ങളുടെ ദാസൻ എന്നാണ് ഗോദാസൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇന്ദ്രിയങ്ങളുടെ ദാസനെയാണ് ഗോദാസൻ എന്ന് പറയുന്നത്. വിഷയസുഖത്തിൻ്റെ നിലവാരം എന്താണെന്നുള്ളത് ഗോസ്വാമിക്കറിയാം. നമ്മൾ പറയും വിഷയസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അതില്ലാതപ്പം നമുക്ക് പറ്റുമോ, നമുക്കത് വേണ്ടേ, നമുക്ക് അങ്ങനെ വേണ്ടേ, ഇങ്ങനെ വേണ്ടേ എന്ന് പറയും. പക്ഷേ വിഷയസുഖങ്ങളുടെ നിലവാരം എന്താണെന്ന് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ദിവ്യമായിരിക്കുന്ന ഇന്ദ്രിയത്തിൻ്റെ ആനന്ദത്തിൽ ഇന്ദ്രിയങ്ങൾ ഋഷികേശനായിരിക്കുന്ന, അതായത് ഋഷികേശൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ നാഥനായിരിക്കുന്ന കൃഷ്ണൻ്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഭഗവാനെ കാണുക, ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാം, ഭഗവാന്റെ ഭക്തരുടെ കൈ കാര്യങ്ങൾ ചെയ്യുക. ദാസാനു 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 ദാസ, ഇഷ്ടംപോലെ ദാസന്മാരുടെ ദാസനായി മാറും നമ്മൾ. ഭക്തർക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, ഭക്തർക്ക് വേണ്ടി സംസാരിക്കുക, ഭഗവാന്റെ കാര്യങ്ങൾ പ്രചരണം ചെയ്യുക, ഭഗവാന് വേണ്ടിയുള്ള പ്രവർത്തികൾ ചെയ്യുക. ഇതിൽ ഇന്ദ്രിയങ്ങളെ നമ്മൾ മുഴുവൻ ഉപയോഗിക്കേണ്ടത് ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കരുത്.
കൃഷ്ണൻ്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം സദാസമയം. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, ഇപ്പം നമ്മൾ നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരിക്കലും പറയരുത്, ഭഗവാന് വേണ്ടി പ്രസാദം ഉണ്ടാക്കിയിട്ട് ആ പ്രസാദം നമ്മളും കഴിക്കുന്നു എന്ന് പറയാം. മനസ്സിലായില്ലേ? ആ ഞാൻ കോഴിക്കോടാണ്. അതിനുവേണ്ടി ആ പ്രസാദം നമ്മളും കഴിക്കും. ഇവിടെയാണ് കൃഷ്ണ സേവനം ഉണ്ടാകുന്നത്. വായിക്കുന്നതും ഇരിക്കുന്നതും നിൽക്കുന്നതും ഉറങ്ങുന്നതും ചെയ്യുന്നതും പോകുന്നതും വരുന്നതും എല്ലാം കൃഷ്ണ സേവനമാക്കി മാറ്റി. ഓക്കെ, വിശുദ്ധിയാർന്ന ഇന്ദ്രിയങ്ങളാൽ കൃഷ്ണനെ സേവിക്കുന്നതിനെയാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. വിശുദ്ധമായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ട്, അല്ലാതെ പകുതി സമയം വേറെ ദേഷ്യം വാശി വെറുപ്പ് വൈരാഗ്യം എല്ലാം വെച്ചിട്ട് പകുതി സമയം ഭഗവാനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനം. ഭഗവാനെക്കുറിച്ച് കൃഷ്ണാവബോധത്തിലിരിക്കുന്ന വ്യക്തി മറ്റൊരാളെക്കുറിച്ചും കുറ്റം പറയില്ല, മറ്റൊരാളെക്കുറിച്ചും ദേഷ്യപ്പെടില്ല. നമ്മളൊക്കെ മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നിരിക്കാം, വികാരപരമായൊക്കെ സംസാരിച്ചവരും പ്രവർത്തിച്ചവരായിരിക്കാം. ഇപ്പം നമ്മുടെ മനസ്സിലൊന്നും അങ്ങനെയുള്ള ഒരു വികാരമില്ല. ആരൊക്കെ നമ്മളെ എത്രയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടോ ഇതൊന്നും നമ്മുടെ മനസ്സിൽ ഇന്നില്ല. അതെല്ലാം പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞു തീർന്നു. അപ്പം മോനെ ആ ഹനുമച്ചരിത അവിടെ നിർത്തിട്ട് അവിടെ വെച്ചോ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യുക? മാറ്റിയെടുക്കുക. പിന്നെന്താ പറയുന്നത്? ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കാനുള്ളൊരു വഴിയാണത്, കൃഷ്ണാവബോധത്തിലേക്ക് ആഴ്ന്നിറങ്ങുക എന്ന് പറയുന്നത്. എന്തിനധികം യോഗ പരിശീലനത്തിൻ്റെ പരമമായിരിക്കുന്ന സത്യം അതാണ്. യോഗ പരിശീലനം വഴി നമ്മൾ പരമമായ ഒരു സത്യത്തിലേക്ക്, കൃഷ്ണാവബോധ പ്രവർത്തനത്തിലേക്ക് നമ്മൾ ഏർപ്പെടണം. ഇതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെയുള്ളൊന്നൊരു ഒരു സുഖമായിരിക്കുന്ന ജീവിതമല്ല. അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 26 ശ്ലോകങ്ങൾ വരെ പഠിച്ചു 6-ാം അധ്യായത്തിൽ. ഇപ്പോൾ എല്ലാവർക്കും ലഞ്ച് ടൈമാണ് എനിക്കറിയാം. വിശന്ന് വയറ്റെന്നൊക്കെ ഓരോരുത്തരുടെ വയറ്റെന്ന് കത്തിത്തുടങ്ങി. സ്വീകരിച്ചോളൂ, അവിടുന്ന് സ്വീകരിച്ച് മഹാപ്രസാദമായി നൽകണേ ഭഗവാനെ. ഇന്ന് നമ്മൾ എന്ത് ചെയ്യാം? ലൈവ് ക്ലാസ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. കാരണം ഉച്ച സമയം എല്ലാവർക്കും വിശക്കുന്നുണ്ടാവും, എല്ലാവരും പോയി ഭക്ഷണം കഴിക്കാം. അടുത്ത ക്ലാസ്, ഇന്ന് 3 ക്ലാസ് ഉണ്ട് കേട്ടോ. അടുത്ത ക്ലാസ് എപ്പോഴാണെന്നുള്ളത് ഞാൻ ഉടനെ തന്നെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം, മഞ്ജുരീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക്. ആർക്കെങ്കിലും വീണ്ടും ഞാൻ പറയുന്നു, മഹാഭാരതം ആവശ്യമുണ്ടെങ്കിൽ ഉടനെ മെസ്സേജ് ഇടുക. ഇന്നത്തോടുകൂടി മഹാഭാരതത്തിൻ്റെ ഓർഡർ ക്ലോസ് ചെയ്യും, പിന്നെ കിട്ടുന്നതായിരിക്കില്ല. 710 രൂപയാണ് പോസ്റ്റൽ ചാർജ് അടക്കം. ഒരു 770-760 ആ റേഞ്ചിൽ വരും. 2 വോളിയംസ് ഉണ്ട്. ഏറ്റവും നല്ല മഹാഭാരതമാണ്, അത് വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അത് വായിച്ചാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങളും മനസ്സിലാവും. അപ്പോൾ മഹാഭാരതം ആവശ്യമുള്ളത് ഉടനെ ഇന്ന് ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് നാളെ ഞാൻ അയക്കും. 2 ദിവസത്തിനുള്ളിൽ മഹാഭാരതം കിട്ടും. അപ്പോൾ എത്രയും പെട്ടെന്ന് മഹാഭാരതം ആവശ്യമുള്ളവർ പെട്ടെന്ന് വാട്സപ്പിലേക്ക് മെസ്സേജ്, 93-42-49-49-41 എന്ന നമ്പറിലേക്ക് ഉടനെ മെസ്സേജ് ഇടും. ഓക്കെ, 93-42-49-49-41. അല്ലേ? എന്താടാ ചുമ്മാ തെറ്റിക്കാതാ നമ്പർ. ഓക്കെ, അപ്പം മദജി വൈകിട്ട് വിളിച്ചോളൂ. 93-42-49-41 ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ഇടും. ഞാൻ നോക്കാം, ഇപ്പം ദേ ഇവർ നോക്കിക്കോളും മെസ്സേജുകളൊക്കെ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, മാക്സിമം ലൈവ് ഷെയർ ചെയ്യട്ടോ. മാക്സിമം ഒരു 2 അവേഴ്സ്, 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഗ്രൂപ്പിൽ ഇപ്പോൾ പോസ്റ്റ് ഇടും. ഹരേ കൃഷ്ണ. വേഗം പോയി ഉണ്ടോളൂ, എല്ലാവരും പോയി വേഗം മാമുണ്ണു. അതെ, ജയശങ്കർ പ്രഭു നമ്മുടെ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്, ലൈവിൽ ഇട്ടിട്ടുണ്ട് നമ്പർ. ഭഗവാനെ പൂപ്പിട്ടില്ലേ കറിയില്? ആ ഭഗവാനെ, ഞാനല്ല, ബിന്ദമേ ദിവ്യാണ്. ഉപ്പില്ലാന്നാണെങ്കിൽ ഞാനും ഇല്ല കേട്ടോ. കിച്ചൂട്ട ബിന്ദമിട്ടു എന്ന് പറഞ്ഞു ദിവ്യ ഇട്ടിട്ടില്ല. സുഷമാതാജി സുഖമായിരിക്കുന്നു, നമുക്കറിഞ്ഞൂടെ എന്താ കഥ. ഹരേ കൃഷ്ണ. കാണാം. ആ മഞ്ജരീസിൻ്റെ നമ്പർ വിളിച്ചോളൂ, വൈകിട്ട് വിളിച്ചോ, ക്ലാസ് ഇല്ലാത്തൊരു സമയം നോക്കിയിട്ട്.